بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما شيخ الإسلام ابن قيم الجوزية هذه التنداء الداء والدواء അവിൽ ജവാബുൽ കാഫി ഫീമൻ സഅല അനി ദവാഇ ശാഫി എന്ന പുസ്തകത്തിലെ ചില അധ്യായങ്ങൾ മാത്രമാണ് ഇൻഷാല്ലാ നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദാഉ വദ്ദവാഉ എന്ന് പറഞ്ഞാൽ രോഗവും മരുന്നും എന്നാണ് അർത്ഥം. അതാണ് ആ പുസ്തകത്തിൻ്റെ അടിസ്ഥാന നാമം അദ്ദാഉ വദ്ദവാഉ. ഔ അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഷെയ്ഖ് എന്ന് കൊടുത്ത പേരാണ് അൽ ജവാബുൽ കാഫി, തികഞ്ഞ ഉത്തരം. ഫീമൻ സഅല അനി ദവാഇ ശാഫി, ശിഫ നൽകുന്നവനായ അള്ളാഹുവിൻ്റെ മരുന്നിനെ കുറിച്ച് ചോദിച്ചയാൾക്ക്. അതായത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിമിനോട് ഒരാൾ രോഗം വന്നാൽ ഉള്ള അവസ്ഥയെക്കുറിച്ചൊരു ചോദ്യം ചോദിച്ചു, അതിന് മറുപടിയായിട്ടാണ് അദ്ദേഹം ഈ റിസാല തയ്യാറാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം അൽ ജൗസി, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഷംസുദ്ദീൻ അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ അബീബക്കർ ബിൻ അയ്യൂബ് ബിൻ സഅദ് ബിൻ ഹരീസ് അസ്സറായി അദ്ദിമഷ്കി അൽ ഹംബലി. അദ്ദേഹം അറിയപ്പെട്ടത് ഇബ്നു ഖയ്യിം അൽ ജൗസിയ. അദ്ദേഹത്തിൻ്റെ പിതാവ് അൽ ജൗസിയ എന്ന് പറയുന്ന മദ്രസയുടെ നടത്തിപ്പുകാരനായിരുന്നു. നടത്തിപ്പുകാരനാണ് ഖയ്യിം എന്ന് പറയാം. അങ്ങനെയാണ് ഇബ്നു ഖയ്യിം നടത്തിപ്പുകാരൻ്റെ മകൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം ജനിച്ചത് ഡമസ്കസിലാണ്, ഉലിദബി ദിമഷ്ക്. അവിടുത്തെ ഉന്നതമായ കുടുംബത്തിലാണ് അദ്ദേഹത്തിൻ്റെ പിതാവും ഇൽമിനോട് സ്നേഹമുള്ള ആളും പണ്ഡിതനുമൊക്കെയാണ്. പിതാവ് ഉൾപ്പെടെയുള്ള പ്രഗത്ഭരിൽ നിന്നാണ് അദ്ദേഹം ദീനു പഠിച്ചത്. അദ്ദേഹം പിന്നീട് അൽ ജൗസിയ എന്ന് പറയുന്ന ഒരു മദ്രസയുടെ തലവനായി. അതാണ് പിന്നെ ഇബ്നു ഖയ്യിമിൻ്റെ കൂടെ അൽ ജൗസിയ എന്ന് ചേർക്കപ്പെട്ടത്. അദ്ദേഹം ക്ലാസ് എടുത്തിരുന്ന ഒരു മദ്രസയുടെ പേരാണ് അൽ ജൗസി എന്നുള്ളത്, അൽ ജൗസിയ. കാരണം അത് സ്ഥാപിച്ചത് മൊഹീദ്ദീൻ ബിൻ അബിൽ ഫറജ് അൽ ജൗസി എന്ന് പറയുന്ന പണ്ഡിതന് സ്ഥാപിച്ച ഒരു സ്കൂളാണ്. ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസിദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ പഠിപ്പിച്ചിരുന്ന ഒരു മർക്കസാണ്, ഒരു ദർസാണ്. അതിന്റെ തലവനായി അദ്ദേഹം മാറുകയുണ്ടായി. അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അടക്കമുള്ള ഉന്നതരായ അനേകം ഉലമാക്കളുടെ ശിഷ്യനായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് സലഫി ആദർശ രംഗത്ത് അദ്ദേഹത്തിൻ്റെ കിതാബുകൾ, അദ്ദേഹത്തിൻ്റെ രചനകൾ ഒക്കെ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകളൊക്കെ വളരെയേറെ പ്രസിദ്ധമാണ്. ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അതിലേറ്റവും പ്രസിദ്ധമായൊരു കിതാബാണ് ഇഖാസത്തുൽ അഫ്ഫാൻ ഫി മസായിദി ഷൈത്താൻ, ഷൈത്താൻ ഉണ്ടാക്കുന്ന കെണികളിൽ നിന്ന് നിരാശരായ ആളുകൾക്കുള്ള സഹായം എന്തൊക്കെയാണ് എന്ന് പറയുന്ന പുസ്തകം. പിന്നെ ബദായുൽ ഫവായിദ്, അതേപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ള അവകാശങ്ങൾ, ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിൻ്റെ
അതുമായി ബന്ധപ്പെട്ട ഹുക്കുമുകളൊക്കെ പഠിപ്പിക്കുന്ന തുഹ്ഫത്തുൽ മൗദൂദ് ഫി അഹ്കാമിൽ മൗലൂദ്. ഇതേ പ്രകാരം റൂഹിനെ സംബന്ധിച്ചുള്ള ഒരു പുസ്തകം, അതേപോലെ ഈ ചോദ്യത്തിന് ഉത്തരമായി എഴുതപ്പെട്ട ദാഉ വദ്ദവാ അദ്ദേഹത്തിൻ്റെ കിതാബുകളിൽ ഏറ്റവും പ്രസിദ്ധമായ സാദുൽ മആദ്, സാദുൽ മആദ് ഫി ഹദി ഖൈരിൽ ഇബാദ്, ഇങ്ങനെയുള്ള ഇതുകൂടാതെ ശിഫാഉൽ അലീൽ ഫിൽ ഖലാഇ വൽ ഖദർ വൽ ഹിക്മത്തി വത്ത അലീൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പുസ്തകം, അതേപോലെ തന്നെ തിബ്ബുൻ നബവിയിലുള്ള പുസ്തകം, ഇവിടെ ഏതാണ്ട് ഏറ്റവും പ്രസിദ്ധമായ 40 കിതാബുകളുടെ പേരെടുത്തു കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു വ്യക്തിയുടെ ചോദ്യം ഇപ്രകാരമാണ്. സുഇല ശൈഖ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം വബിഹി നസ്തഈൻ. സുഇല ശൈഖുൽ ഇമാം അൽ ആലിം അൽ അല്ലാമ അൽ മുത്തഖിൻ അൽ ഹാഫിദ് നാഖിദ് ഷംസുദ്ദീൻ അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ ഷെയ്ഖ് തഖിയുദ്ദീൻ ബിൻ അബീബക്കർ അൽ മഅറൂഫ് ബിബ്നു ഖയ്യിം അൽ ജൗസിയ്യ സാദഹുല്ലാഹു മിൻ ഫദ്ലി. അദ്ദേഹത്തോടുള്ള ചോദ്യമാണ്, മാ തഖൂലു സാദത്തുൽ ഉലമ അയ്മത്തുദ്ദീൻ റളിയല്ലാഹു അൻഹും അജ്മാഈൻ ഫീ റജുലിൻ ഉബ്തുലിയ ബിബലിയ. രോഗം ബാധിച്ച ഒരാളെക്കുറിച്ച് പൂർവികരായ ഇമാമുകൾ, സഹാബികളും താബിഈകളും അടക്കമുള്ള പൂർവികരായ ഇമാമുകൾ എന്താണ് പറഞ്ഞത് എന്നാണ് ചോദ്യം. രോഗം ബാധിച്ച ഒരാളെക്കുറിച്ച്, അതായത് അയാളുടെ രോഗത്തിൻ്റെ സ്വഭാവം എന്താണ്? അലിമ അന്നഹ ഇൻ ഇസ്തമറത്ത് ബിഹി അഫ്സദത്ത് അലൈഹി ദുനിയാഹു ആഖിറത്തുഹു. രോഗി മനസ്സിലാക്കുന്നത് ഈ രോഗം ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ അയാളുടെ ദുനിയാവും ആഖിറത്തും ഒക്കെ കുഴപ്പത്തിലാവും എന്ന് പറഞ്ഞാൽ, ഇബാദത്തുകൾ ചെയ്യാൻ കഴിയാതെ വരും, കുടുംബം നോക്കാൻ കഴിയാതെ വരും, അങ്ങനെ അയാളെ അങ്ങേയറ്റം ശല്യപ്പെടുത്തിയ ഒരു രോഗമാണ്. വഖദ് ഇജ്തഹദ ഫീ ദഫ്ഇഹ അൻ നഫ്സിഹി ബികുല്ലി തരീഖ്, എല്ലാ വഴികളിലൂടെയും ആ രോഗത്തെ തടയാനുള്ള, പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ട്, അദ്ദേഹം പരമാവധി യത്നിച്ചിട്ടുണ്ട്. ഫമാ യസ്ദാദു ഇല്ലാ തവക്കുദം വശിദ്ധ, പക്ഷേ അദ്ദേഹം ഏതെല്ലാം പരിഹാര മാർഗങ്ങൾ സ്വീകരിച്ചിട്ടും ഏതൊക്കെ മരുന്ന് കഴിച്ചിട്ടും രോഗത്തിൻ്റെ കാഠിന്യവും തീക്ഷ്ണതയും വർദ്ധിക്കുകയല്ലാതെ ചെയ്യുന്നില്ല. അങ്ങനെ വന്നുപെട്ട ഒരു രോഗിയെ സംബന്ധിച്ച് ഫമൽ ഹീലത്തു ഫീ ദഫ്ഇഹ, അത്രയും കലശലായ അവസ്ഥയിലെത്തിയ, രോഗം മുഴുകിപ്പിടിച്ച ഒരു രോഗിക്ക് അത് തടയാനുള്ള തന്ത്രം എന്താണ്? ഒമ തരീഖു ഇലാ കശ്ഫിഹ, ആ രോഗം നീക്കാനുള്ള മാർഗം എന്താണ്? ഫറഹിമല്ലാ മൻ ആന മുബ്തല, രോഗം ബാധിച്ച ആളെ സഹായിക്കുന്നതാരോ അദ്ദേഹത്തിന് അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീ, അള്ളാഹു ഒരു അടിമയെ സഹായിച്ചുകൊണ്ടേയിരിക്കും, ആ അടിമ തൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം. അപ്പോൾ ഒരു രോഗി ഒരു സഹായം ചോദിക്കാൻ, ആ സഹായം ഷെയ്ഖ് കൊടുക്കുകയാണെങ്കിൽ അള്ളാഹിന്റെ സഹായം ഷെയ്ഖിനും കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ചോദ്യം അവസാനിപ്പിക്കുന്നത്. അബ്തൂനാ മഉജൂരീൻ, നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന വിധത്തിൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഫത്വ പറഞ്ഞു തരൂ. ഫക്കത്തപ്പ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, അപ്പൊ ഷെയ്ഖ് എഴുതി, ഒരു റിസാല തന്നെ എഴുതി, അതിനൊരു പേരും കൊടുത്തു, ലിക്കുല്ലി ദാ ഇൻദവാ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ആ ചോദ്യത്തിൽ പറഞ്ഞല്ലോ ഇതിനൊരു മരുന്നും ഫലിക്കുന്നില്ല എന്ന് പറയാൻ പാടില്ല, കാരണം അയാൾക്ക് ആ മരുന്ന് കിട്ടിയിട്ടില്ല, ആ ഫലിക്കുന്ന മരുന്ന് എത്തിയിട്ടില്ല, ആ മരുന്ന് കഴിച്ച ആ സമയത്ത് ഫലിച്ചിട്ടില്ല എന്നല്ലാതെ മരുന്ന് ഫലിക്കാത്ത രോഗം അത് ദുനിയാവിലുണ്ടാവില്ല, ഒരു രോഗം ഉണ്ടാവില്ല. മരുന്ന് കണ്ടെത്തിയിട്ടില്ല എന്ന് വരാം, ഫലിക്കാൻ സമയമെടുത്തു എന്ന് വരാം, ഒരിക്കലും ഫലിക്കില്ല എന്ന് പറയുന്ന, മരുന്നുകളൊന്നും ഫലിക്കില്ല എന്ന് പറയുന്ന രോഗം ഇല്ല, മരണവും വാർദ്ധക്യവുമല്ലാതെ. അതിന് രോഗമായിട്ട് കണക്കാക്കാനും പറ്റില്ല, അതൊരവസ്ഥയാണ്. രോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന എല്ലാറ്റിനും മരുന്നുണ്ട്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പെട്ടതാണ്, ലിക്കുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ഷെയ്ഖ് എങ്ങനെയാണ് പറഞ്ഞത്? അൽഹംദുലില്ലാ അമ്മാ ബഅദു, ഫഖദ് സബത ഫി സ്വഹീഹിൽ ബുഖാരി മിൻ ഹദീസ് അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, ബുഖാരിയിലെ ഹദീസാണ്, അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാഅൻ, അള്ളാഹു ഒരു രോഗവും ഇറക്കിയിട്ടില്ല ശിഫ ഇറക്കാതെ. അള്ളാഹു ഈ സമുദായത്തെ പരീക്ഷിക്കാൻ വേണ്ടി രോഗം തന്നിട്ടുണ്ടെങ്കിൽ അതിന് ശമനമായി ഒരു ശിഫയും അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് ബുഖാരിയിലെ ഹദീസാണ്. മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാഅൻ.
ഇതേ ഹദീസ് തന്നെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വായിച്ചത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നുള്ളതാണ്. ഇനി സ്വഹീ മുസ്ലിമിലെ മറ്റൊരു ഹദീസാണ് രണ്ടാമതായിട്ട് ശൈഖ് കൊടുക്കുന്നത്. ഇത് ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്നുള്ള ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ലികുല്ലി ദാഇൻ ദവാ, നമ്മൾ ആദ്യം വായിച്ചു, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ഫഇദാ ഉസീബ ദവാഉദ്ദായി, രോഗത്തിൻ്റെ മരുന്ന് ഒരാൾക്ക് കിട്ടുമ്പോൾ, ബറാ ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ ഉത്തരവനുസരിച്ച് അയാൾക്ക് സുഖപ്പെടും. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ആ മരുന്ന് ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അള്ളാഹുവിൻ്റെ ഇതിന് കൊണ്ട് രോഗം സുഖപ്പെടും. വഫി മുസ്നദിൽ ഇമാം അഹ്മദ് മിൻ ഹദീസി ഉസാമത്ത് ബിൻ ഷുറൈഖ് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. ഇനി ഉസാമത്ത് ബിൻ ഷുറൈഖിൻ്റെ ഹദീസാണ്. ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിച്ചതാണ്. ഇമാം തുർമുദി ഹദീസുൻ സ്വഹീഹുൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഇന്നല്ലാഹ ലം യുൻസിൽ ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാഅൻ, അള്ളാഹു ശിഫ ഇറക്കാതെ രോഗവും ഇറക്കിയിട്ടില്ല. അള്ളാഹു ഈ മണ്ണിലേക്ക് രോഗം ഇറക്കിയിട്ടില്ല, അതിൻ്റെ ശമനം ഇറക്കാതെ. അലിമഹു മൻ അലിമഹു, അത് മനസ്സിലാക്കിയവർ അത് മനസ്സിലാക്കി. വജഹിലഹു മൻ ജഹിലഹു, മനസ്സിലാക്കാത്തവർക്ക് അതൊട്ടും മനസ്സിലായതുമില്ല. ചില ആളുകൾക്ക് ശിഫ മനസ്സിലായിട്ടുണ്ടാവില്ല, ചില ആളുകൾക്ക് ആ ശിഫ എന്താണ് എവിടെയാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാകും. ചില ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല, ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതല്ലാതെ ശിഫയില്ല എന്ന അവസ്ഥയിൽ ഒരു രോഗവും ഇല്ല. അഫീ റഫ്ലിൻ, മറ്റൊരു റിപ്പോർട്ടിലുള്ള പദം ഇപ്രകാരമാണ്, ഇന്നല്ലാഹ ലം യളൽ ദാഅൻ ഇല്ലാ വലഹു ശിഫാൻ, അള്ളാഹു ഒരു രോഗം വെച്ചിട്ടില്ല ശിഫ വെക്കാതെ. ഔ ദവാഅൻ ഇല്ലാ ദാഅൻ വാഹിദൻ, അല്ലെങ്കിൽ മരുന്ന് വെക്കാതെ ഒരു രോഗമൊഴികെ. അപ്പോൾ ഒരു രോഗമൊഴികെ എല്ലാ രോഗത്തിനും അള്ള ശിഫയും മരുന്നും വെച്ചിട്ടുണ്ട്. ഖാലു, സ്വഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാ മാഹു, ഏതാണ് അത്? ആ ഒരു രോഗത്തിന് മരുന്ന് ഫലിക്കൂല എന്ന് പറഞ്ഞില്ലേ, അതേതാണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, അൽഹറം, വാർദ്ധക്യം. മരുന്ന് കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റാത്തത് എന്താണ്? വാർദ്ധക്യമാണ്. അതാണ് അടുത്ത ഹദീസ് ശൈഖ് കൊടുത്തത്. ഇനി ദവാഉൽ അയ്യ് അസ്സുആൽ വഹാദ യുഅമ്മു അദവാഇൽ ഖൽബി വർറൂഹി വൽ ബദനി വഅദ്വിയതഹ. ഷെയ്ഖ് പറയുന്നത് ഇവിടെ രോഗിയുടെ മരുന്ന്, ദവാഉൽ അയ്യ് എന്ന് പറഞ്ഞാൽ രോഗിക്കുള്ള മരുന്നിനെ സംബന്ധിച്ച് പറയാൻ മരുന്നുണ്ട് എന്ന് പറഞ്ഞത് എല്ലാത്തരം രോഗങ്ങൾക്കും മരുന്നുണ്ട് എന്നാണ്. ചിലർ പറയും ശാരീരിക രോഗങ്ങൾക്കൊക്കെ മരുന്നുണ്ട്, പക്ഷെ മാനസിക രോഗങ്ങൾക്കൊന്നും എന്തുണ്ടാവില്ല, അങ്ങനെ മരുന്നുണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് പറയും. പക്ഷേ ഷെയ്ഖ് പറയുന്നത് ഇവിടെ രോഗത്തിന് മരുന്നുണ്ട്, മരുന്നില്ലാതെ രോഗമില്ല, മരുന്ന് ഇറക്കാതെ രോഗമിറക്കിയിട്ടില്ല, മരുന്ന് വെക്കാതെ രോഗം വെച്ചിട്ടില്ല എന്നൊക്കെയുള്ള ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതൊക്കെ ആമമായ പ്രയോഗമാണ്. അതിൽ എന്തൊക്കെ പെടും? അദ്വാ ഉൽ ഖൽബ്, ഹൃദയത്തിൻ്റെ രോഗങ്ങൾ പെടും. വറൂഹ്, ആത്മാവിൻ്റെ രോഗങ്ങൾ പെടും. വൽ ബദൻ, ശരീരത്തിൻ്റെ രോഗങ്ങൾ പെടും. അപ്പോൾ അദ്വിയത്തുഹ, അതിൻ്റെ മരുന്നുകളും പെടും. അപ്പോൾ എല്ലാത്തരം രോഗങ്ങൾക്കും ശിഫയുണ്ട്, എല്ലാത്തരം രോഗങ്ങൾക്കും മരുന്നുണ്ട് എന്നതാണ് ഇവിടെ ഈ ഹദീസുകൾ മുന്നിൽ വെച്ചിട്ട് ശൈഖ് പറയുന്നത്. വഖദ് ജഅല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജഹിലദ, ഉദാഹരണത്തിന് ജഹിൽ ഒരു രോഗമാണ് എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. വിവരക്കേട് എന്നാണ് ഒരു അസുഖമാണ്, അതിൻ്റെ മരുന്നെന്താണ്? വജഅല ദവാഅഹു സുആല ഉലമ, അറിവുള്ളവരോട് ചോദിച്ച് പഠിക്കലാണ് അതിൻ്റെ മരുന്ന്. ഇന്ന് എന്ന് പറഞ്ഞു, അത് മനസ്സിൻ്റെ രോഗമാണല്ലോ. അറിവില്ലായ്മ എന്നുള്ളത് റൂഹിൻ്റെ രോഗമാണ്. ആ രോഗം ശമിപ്പിക്കാനുള്ള വഴി എന്താണ്? ഉലമാക്കളോട് ചോദിച്ചിട്ട് വിഷയങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ ഉലമാക്കൾ ഇത്തരം കൃതികളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, പഠിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? ആ വിഷയത്തിലുള്ള ജഹിൽ എന്ന രോഗം മാറിക്കിട്ടും. നിഫാഖിനെ കുറിച്ച് രോഗം നൽഫി ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ, നിഫാഖിനും ചികിത്സ ഉണ്ട്. ഈമാൻ കൊണ്ട് നമുക്ക് എന്തിനു ചികിത്സിക്കാൻ പറ്റും? നിഫാഖിനെ ചികിത്സിക്കാൻ പറ്റും. അപ്പം എല്ലാത്തരം രോഗങ്ങൾക്കും, കൽബിൻ്റെയും റൂഹിൻ്റെയും ബദൻ അഥവാ ശരീരത്തിൻ്റെയും രോഗങ്ങൾക്കൊക്കെ ശിഫയുണ്ട് എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഫറവ അബൂ ദാവൂദ് ഫി സുനനിഹി മിൻ ഹദീസി ജാബിർ ബിൻ അബ്ദില്ല, അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റഹിമഹുല്ല
അദ്ദേഹത്തിന്റെ സുനനിൽ, സുനനു അബൂദാവൂദിൽ ഉദ്ധരിച്ചിട്ടുള്ള പിന്നെ ഒരു റിപ്പോർട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഖറജന ഫി സഫർ, ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊരു യാത്രയിൽ പുറപ്പെട്ടു. ഫഅസാബ റജുലും മിന്ന ഹജർ, അപ്പൊ ഞങ്ങളെ കൂട്ടത്തിൽ നടക്കുന്ന ഒരാളുടെ ദേഹത്തൊരു കല്ല് കൊണ്ടു, ആരോ എറിഞ്ഞതോ അവിടുന്ന് തെറിച്ചു വന്നതോ ആയ ഒരു കല്ല് തെറിച്ചു വന്നു. ഫസജ്ജ ഹുഫീർ റിസി, അത് തലയിൽ വീണിട്ട് തല പൊട്ടി പരുക്ക് പറ്റി. സുമഷ്ടരമ, അദ്ദേഹത്തിന് സ്വപ്നസ്ഖലനമുണ്ടായി, അതായത് കുളിക്കൽ നിർബന്ധമായി. ഫസഅല സഹാബഹു ഫഖാൽ ഹൽ തജിദൂന ലി റുഖ്സതൻ ഫി തയമ്മും, അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചു, ഞാൻ ഈ മുറിവും വെച്ചിട്ട് കുളിക്കണോ അതോ തയമ്മും ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു. ഖാലു, അവർ പറഞ്ഞു, മാ നജിദു ലക റുഖ്സ വ അൻത തഖ്ദിറു അലൽ മാ, നിനക്ക് വെള്ളം ഉപയോഗിക്കാൻ തടസ്സമൊന്നുമില്ലല്ലോ, വെള്ളം ഉള്ള സമയത്ത് തയമ്മും പറ്റൂല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് ചില ആളുകൾ പറഞ്ഞു. ഫഹത്തസല, അപ്പോൾ അയാൾ കുളിച്ചു. കൂടെയുള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ അവരെന്ത് പറഞ്ഞു, വെള്ളം ഇല്ലാത്തപ്പം മാത്രമേ തയമ്മും പാടുള്ളൂ എന്ന് അവർ പഠിച്ചു. രോഗികൾക്ക് തയമ്മുള്ളത് അവർക്ക് അറിയില്ല, കാരണം തുടക്കകാലമാണ് പഠിച്ചു വരുന്നേ ഉള്ളൂ. പഠിച്ചത് വെച്ചിട്ട് അവർ പറഞ്ഞു, അവർ പറഞ്ഞത് അങ്ങനെ, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. നിനക്ക് തയമ്മും ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾ കാണുന്നില്ല, ഞങ്ങൾക്കങ്ങനെ അറിയില്ല. മാ നജിദു ലക്ക റുഖ്സ, നിനക്ക് റുഖ്സ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. സഹാബികൾക്കാണ് ഈ അബദ്ധം പറ്റിയത്, കാരണം അവരാ വിഷയം പഠിച്ചിട്ടില്ല. വാൻത തഖ്ദിറു അലൽമാ, നിനക്ക് വെള്ളം കഴിയുമല്ലോ, വെള്ളം ഇവിടെ ഉണ്ട്, പിന്നെ നീ എങ്ങനെ തയമ്മും ചെയ്യും. ഫഖത്തസല, അപ്പോൾ അയാൾ കുളിച്ചു. ഫമാത്ത, അദ്ദേഹം മരിച്ചു. അദ്ദേഹം ആ മുറിവ് പഴുത്ത്, വെള്ളം നനഞ്ഞതിൻ്റെ പേരിൽ എന്താണ് പഴുത്ത്, പിന്നെ അയാൾ മരണപ്പെട്ടു. ഫലമ്മാ ഖദിംന അലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്ബിറ ബിദാലിക്, ഞങ്ങൾ നബിയുടെ അരികിലെത്തിയപ്പോൾ ഈ വിവരം അദ്ദേഹത്തെ അറിയിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ വിവരം അറിയിക്കപ്പെട്ടു. ഫഖാല, അപ്പൻ നബി പറഞ്ഞു, ഖതലൂഹു, അവരെല്ലാം കൂടി ഈ മനുഷ്യനെ കൊന്നുകളഞ്ഞു. ഖതലഹുമുല്ലാ, അള്ളാഹു അവരെ കൊല്ലട്ടെ, എന്നാൽ അതൊരു ശപിക്കുന്നൊരു വാക്കാണ്, എന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അലാ സഅലു ഇദ്ലം യഅലമു, അറിയാത്തതാണെങ്കിൽ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചുകൂടെ, നബി ചോദിക്കാം. അപ്പൊ ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ചില ആളുകളായിരിക്കും, അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുണ്ട്, നിങ്ങൾക്കൊരു വിഷയം അറിയില്ലെങ്കിൽ അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചു പഠിച്ചുകൂടെ എന്ന് നബി പറഞ്ഞു. ഫഇന്നമാ ശിഫാഉൽ അയ്യ അസ്സുആൽ, വിവരക്കേടിന്റെ ശിഫ എന്ന് പറഞ്ഞാൽ അത് ചോദ്യമാണ്. അപ്പൊ അറിവില്ലായ്മ രോഗമാണെന്നൊന്നും കിട്ടിയില്ലേ, അതാണ് ദവാഉൽ അയ്യ അസ്സുആൽ എന്നാണ് തരക്കെട്ട് കൊടുത്തത്. വിവരമില്ലായ്മയുടെ പൊണ്ണത്തരത്തിന്റെ ദോഷത്വം എന്ന രോഗത്തിന്റെ ചികിത്സ മരുന്നെന്താണ്? ആ രോഗത്തിന്റെ മരുന്ന് അസ്സുആൽ, ചോദ്യമാണ്. നിങ്ങൾ അറിവുള്ള ആരോടെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ അറിയാത്തത് വെച്ചൊരു വിധി കൊടുക്കേണ്ടിയിരുന്നില്ല, നിങ്ങളെല്ലാവരും കൂടി അയാളെ കൊന്നു കളഞ്ഞില്ലേ എന്നാണ് നബി സലാസം പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മുടെ വാചക വിഷയം എന്താണ്? നബി പറഞ്ഞ ഈ വാചകമാണ്, ഫഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ, വിവരക്കേടിന്റെ ചികിത്സ, ശിഫ ശമനം, അത് ചോദ്യമാണ്, അറിവുള്ളവരോട് ചോദിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് നമ്മുടെ വിഷയം. അദ്ദേഹം അടുത്ത തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. ഷെയ്ഖുൽ പിന്നെ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ രണ്ടാമത്തെ തലക്കെട്ട് കൊടുത്ത് ദവാഉൽ അയ്യി അസ്സുആൽ, ആദ്യത്തെ ലിക്കുല്ലി ദായിൻ ദവാ എന്ന്, രണ്ടാമത്തേത് ദവാഉൽ അയ്യി അസ്സുആൽ, വിവരമില്ലാത്തവന്റെ മരുന്ന് ചോദ്യമുന്നയിക്കലാണ്. ഇന്നമാ കാന യക്ഫീഹി അൻ യതയമ്മമ, അയാൾക്ക് തയമ്മം ചെയ്താൽ മതിയായിരുന്നു, മനസ്സിലായില്ലേ. വയാസിറ ഔ യാസിബ അലാ ജുറുഹി ഖിർഖ സുമ യംസഹു അലൈഹ, അയാൾക്ക് ആ മുറിവിൽ എന്തെങ്കിലും വെച്ച് കെട്ടാമായിരുന്നു, എന്നിട്ട് അതിന് മുകളിൽ തടവിയാൽ മതിയായിരുന്നു. ആ മുറിവിന്റെ മുകളിൽ ഒരു ഹിർക്കത്തിന തുണിക്കഷ്ണം, ഒരു പ്ലാസ്റ്റർ, ഒരു തുണിക്കഷ്ണം വെച്ചിട്ട് എന്ത് ചെയ്യാം, അതിന്റെ മുകളിലൂടെ തടവിയാൽ മതിയായിരുന്നു. ഇപ്പൊ പറഞ്ഞു കൊടുക്കാം, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. വയഗസില സായില ജസദി, ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കഴുകിയാൽ മതിയായിരുന്നു, മുറിവ് നനയ്ക്കേണ്ടിയിരുന്നില്ല. മുറിവിന്റെ ഭാഗത്തൊരു തുണി വെച്ച് കെട്ടിയിട്ട്, ഒരു തുണിക്കഷ്ണം വെച്ച് കെട്ടിയിട്ട് ബാക്കിയുള്ള ഭാഗം നനച്ച് അതിന് മുകളിലൂടെ തടവിയാൽ മതിയായിരുന്നു എന്നാണ് അബൂദാവൂദിന്റെ സുനനിൽ ത്വഹാറത്ത് എന്ന അധ്യായത്തിൽ അൽഫിൽ മജുറൂഹി യതയമ്മമു എന്ന് പറയുന്ന ബാബിൽ കൊടുത്തിട്ടുള്ള ഹദീസ്. ഇതേ ഹദീസ് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്തദ്രക്കിൽ, അവരൊക്കെ ഉദ്ധരിച്ചത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടാണ്. നമ്മൾ വായിച്ചത് ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. അപ്പോ ഷെയ്ഖ് പറയാണ്, ഫഅഖ്ബറ അന്നൽ ജഹില ദാഉൻ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അറിവില്ലായ്മ രോഗമാണ് എന്ന് അറിയിച്ചു.
വഅന്ന ശിഫാഉ സുആൽ, അതിന്റെ ശിഫ അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കലാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ വന്നിരിക്കുന്ന ലക്ഷ്യം എന്താണ്? നമ്മുടെ ജഹ്ലി എന്ന രോഗത്തെ സുആൽ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിനെ ശിഫയാക്കണം എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ ദീന് പഠിക്കാൻ വേണ്ടിയുള്ള സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. മൂന്നാമത്തെ തലക്കെട്ട് ശേഖ് കൊടുത്തിരിക്കുന്നത് അൽ ഖുർആനു ശിഫ. ഖുർആൻ ഒരു ശമനമാണ്. ഇസ്ലാമിൽ ശമനമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ വിവിധ വഴികളാണ് ഈ രോഗിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അൽ ഖുർആനു ശിഫ. വഖദ് അഖ്ബറ സുബ്ഹാനഹു അനിൽ ഖുർആനി അന്നഹു ശിഫ. അള്ളാഹു ഖുർആനിനെ സംബന്ധിച്ച് അത് ശമനൌഷധമാണ് എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. ഫഖാലതാല, അള്ളാഹു പറയാണ്, വലൗ ജഅൽനാഹു ഖുർആനൻ അജമിയ ലഖാലു ലൗലാ ഫുസ്സിലത് ആയാതുഹു അഅജമിയ്യും വഅറബി ഖുൽ ഹുവ ലില്ലദീന ആമനു ഹുദൻ വശിഫ. സൂറത്ത് ഫുസ്സിലത്തിലെ 44-ാമത്തെ ആയത്താണ്. ഇവിടെ പറയുന്ന വിഷയം എന്താണ്? വലൗ ജഅൽനാഹു ഖുർആനൻ അജമിയ, നമ്മളെങ്ങാനും അറബി അല്ലാത്ത ഒരു ഭാഷയിലെ ഖുർആനാണ് ഇറക്കിയതെങ്കിൽ, ലഖാലു, അവർ ചോദിക്കും, ലൗലാ ഫുസ്സിലത്ത് ആയാത്തുഹു, ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തരാത്തത്? മനസ്സിലായില്ലേ? ആ അഅജമിയുൻ വ അറബിയുൻ, നബി ആ അറബി, കിതാബ് അനറബി എന്നവർ പറയും. മനസ്സിലായില്ലേ? ഞങ്ങളെ നബി ആരാണ്? അറബിയായ മുഹമ്മദാണ് നബി. ഇറങ്ങിയ കിതാബോ അഅജമി. അപ്പം കിതാബ് ഖുർആനെങ്ങാനും അറബി അല്ലാത്ത ഒരു ഭാഷയിൽ മുഹമ്മദ് നബി കൊണ്ടുവന്നിരുന്നെങ്കിൽ എതിരാളികൾ എന്ത് പറയും? ഞങ്ങൾക്ക് എന്താണിത് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞാൽ എന്തിനാ ഈ അഅജമി എന്നവർ ചോദിക്കും. അപ്പൊ അറബിയിൽ കൊടുത്താൽ എന്തിനാ അറബി തന്നെന്ന് ചോദിക്കുന്ന ആൾക്കാർ അറബി അല്ലാത്തൊരു ഭാഷയിൽ കൊടുത്താലും ചോദ്യം ചോദിക്കും. കണ്ടോ, ഞങ്ങളുടെ നബി അറബിയാണ്, കിതാബ് അനറബിയാണ് എന്നവർ പറഞ്ഞേനെ എന്ന് നബി അല്ലാഹ് പറയാണ്. ഖുൽ ഹുവ ലില്ലദീന ആമനു ഹുദം വശിഫ. നമ്മുടെ വിഷയം ഇതാണ്, പറഞ്ഞു കൊടുക്കുക. ഖുർആൻ എന്ന് പറഞ്ഞാൽ മുഅ്മിനുകൾക്ക് ഹുദയും ശിഫയുമാണ്, സന്മാർഗവും രോഗശമനവുമാണ്. സൂറത്തു ഫുസ്സിലത്ത് 44-ാമത്തെ ആയത്ത്. ഇനി മറ്റൊരായത്ത് സൂറത്തു ഇസ്റാ, وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. ഖുർആനിൽ നിന്ന് നാം ശിഫയും മുഅ്മിനുകൾക്കുള്ള കാരുണ്യവും ഇറക്കിയിട്ടുണ്ട്. وَنُنَزِّلُ مِنَ الْقُرْآنِ, ഖുർആനിൽ നിന്ന് നാം ഇറക്കിയിട്ടുണ്ട്. ഇവിടെ ഖുർആനിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഖുർആനിലെ എല്ലാ ആയത്തുകളും ഉൾപ്പെടും. ഖുർആനിൽപ്പെട്ട എല്ലാറ്റിനെയും നാം ഇറക്കിയിരിക്കുന്നത് മാ ഹുവ ശിഫ, ശിഫ എന്ന നിലയിലാണ്. വറഹമത്തുല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനുകൾക്ക് റഹമത്ത് എന്ന നിലയിലാണ്. മനസ്സിലായില്ലേ? ലാലിമുകൾക്ക് അത് നഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കുന്നില്ല എന്നാണ് സൂറത്തുൽ ഇസ്റായിലെ 82-ാമത്തെ ആയത്ത്. ഷെയ്ഖ് പറയാണ്, വമിൻ ഹാഹുന ലി ബയാനിൽ ജിൻസി ലാലി സബഈലി. ഇവിടെ മിനൽ ഖുർആനി എന്ന് പറഞ്ഞത് ഇനം വേർതിരിക്കാനാണ്, ഖുർആനിൽപ്പെട്ട ചിലത് എന്ന അർത്ഥത്തിലല്ല. തബഈദിനല്ല മിന്ന് ഉപയോഗിച്ചത്, മറിച്ച് ജിൻസിനാണ്. ഖുർആനിൽ നിന്ന് നിങ്ങൾ ഏതായത്തെടുത്ത് ഓതിയാലും അത് ശിഫയായിരിക്കും. ജിൻസ് ആയത്താണെങ്കിൽ ആ ആയത്തിലൊക്കെ അള്ളാഹ് എന്ത് വെച്ചിട്ടുണ്ട്? ഖുർആനിലെ എല്ലാ ആയത്തിലും അള്ളാഹു രോഗശമനം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു രോഗിയുടെ മുന്നിൽ ദിക്ര ദുആകൾക്ക് പുറമെ ഖുർആനിലെ ഏത് ആയത്തും ഏത് അധ്യായവും നമുക്ക് പാരായണം ചെയ്യാം. കാരണം എന്താ? വനുനസ്ലു മിനൽ ഖുർആനി മാ ഹുവ ശിഫ എന്ന് സൂറത്തുൽ ഇസ്റായിലെ 82-ാമത്തെ ആയത്ത്. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, ഫഇന്നൽ ഖുർആന കുല്ലഹു ശിഫാഉൻ. ഖുർആൻ മുഴുവനും ശിഫയാണ്. ഖുർആൻ മുഴുവനും എന്താണ്? ശിഫയാണ്. കമാ ഖാല ഫിൽ ആയത്തിൽ മുതഖദ്ദിമ, തൊട്ട് മുമ്പുള്ള ആയത്തിൽ വന്ന പോലെ. ഇപ്പോൾ നമ്മൾ ആയത്ത് ഓതിയല്ലോ, വനുനസ്ലു മിനൽ ഖുർആനി മാ ഹുവ ശിഫ. എന്നിട്ട് ഷെയ്ഖ് പറയുന്നു, ഫഹുവ ശിഫാഉൻ ലിൽ ഖുലൂബി മിൻ ദാഇൽ ജഹ്ലി വശക്കി വറൈബി. ഖുർആൻ എന്ന് പറഞ്ഞാൽ വിവരക്കേടിന്റെ രോഗം, സംശയത്തിന്റെ രോഗം, സന്ദേഹത്തിന്റെ രോഗം, ഇതിനെല്ലാമുള്ള ശിഫയാണ്. ഫലം യൻസിലില്ലാഹു സുബ്ഹാനഹു വതആല മിനസ്സമായി ശിഫാഅൻ ഖത്തു അഅമ്മവല അൻഫഅവല അഅളമവല അൻജാഫി ഇസാലത്തി ദാഇ മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്ന് രോഗം നീക്കാനായിട്ട് അള്ളാഹു ഇറക്കിയതുപോലെ ഇത്രയും മഹത്തരമായ, ഇത്രയും വ്യാപകമായ, ഇത്രയും പ്രയോജനപ്രദമായ, ഇത്രയും ഫലവത്തായ ഒരു ശിഫ ആകാശത്ത് നിന്ന് അള്ളാഹു വേറെ ഇറക്കിയിട്ടില്ല. എന്താ ആമമായ ശിഫ എന്ന് പറഞ്ഞാൽ? എല്ലാ തരം രോഗങ്ങൾക്കും ശിഫയായിട്ട് കൊണ്ടുവരാൻ പറ്റിയാണ് ഖുർആൻ. മരുന്ന് എന്നൊക്കെ പറഞ്ഞാൽ ചില മരുന്ന് ചില പ്രത്യേക രോഗത്തിന് മാത്രമേ പറ്റുള്ളൂ. ഖുർആൻ അങ്ങനെയല്ല, എല്ലാ തരം രോഗങ്ങൾക്കും, ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും ആത്മീയമാണെങ്കിലും വിവരക്കേടാണെങ്കിലും എല്ലാ തരം രോഗങ്ങൾക്കുമുള്ള ശിഫ ഉൾക്കൊള്ളുന്ന അഴമായ ശിഫ അള്ളാഹു ഖുർആൻ അല്ലാതെ മറ്റൊന്നിറക്കിയിട്ടില്ല. അപ്പൊ അള്ളാഹു മരുന്ന് എന്ന നിലയിൽ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയതിൽ
ഏറ്റവും ഫലവത്തായ മരുന്ന് ഏതാണ്? ഖുർആനാണ്. ഒരു സംശയമുണ്ട്, ഏത് രോഗത്തിന്, ഒരു പനിയാണെങ്കിലും ജലദോഷമാണെങ്കിലും ഇനി അതല്ല ക്യാൻസർ ആണെങ്കിലും അതിനേക്കാളും വലിയ രോഗമാണെങ്കിലും ഖുർആനിനേക്കാൾ വലിയൊരു മരുന്ന് അതിനുണ്ടാവില്ല. അതാണ് പറഞ്ഞൊരു ചുരുക്കം. ഇനി ഒരു സംഭവം പ്രത്യേകം എടുത്തു പറയാൻ അടുത്തതായിട്ട് ഷേഖ് മൂന്നാമത്തെ അധ്യായത്തിൽ വഖദ് സബത ഫി സ്വഹീഹൈൻ, ബുഖാരിയിലും മുസ്ലിമിലും സ്വഹീഹായി വന്നിട്ടുണ്ട്. മിൻ ഹദീസി അബി സഈദിൻ, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്. കാല, അദ്ദേഹം പറഞ്ഞു, ഇൻ തലഖ നഫറു മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സഫറത്തിൻ സാഫറൂഹ, ഒരിക്കൽ ഒരു സംഘം നബിയുടെ സ്വഹാബികളിൽപ്പെട്ട ഒരു സംഘം ഒരു യാത്ര പുറപ്പെട്ടു. ഹത്ത നസലു അല ഹയ്യിൻ മിൻ അഹിയാഇൽ അറബ്, അവർ അറബ് ഗോത്രങ്ങളിൽപ്പെട്ട ഒരു ഗോത്രത്തിനരികിൽ താമസിച്ചു. ഫസ്തദാഫൂഹും, അവരോട് ഭക്ഷണവും വെള്ളവും ചോദിച്ചു, ആദിത്യം ചോദിച്ചു, അവിടെ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി തരുമോ എന്ന് ചോദിച്ചു. അബൗ, അവർ വിസമ്മതിച്ചു. ആ യുലയ്യിഫുഹും, അവരെ സൽക്കരിക്കാൻ. അപ്പൊ നബിയുടെ സ്വഹാബികൾക്ക് ആ നാട്ടുകാരെന്ത് ചെയ്തില്ല, എന്തോ കാരണവശാൽ നബിയെ ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടും അപരിചിതരായി കണ്ടതുകൊണ്ടും ഇവരുടെ ഇസ്ലാമിനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടും പല കാരണങ്ങളുണ്ടാവാം, അവർക്കൊരു ഒത്താശയും ചെയ്തു കൊടുത്തില്ല. അവർ ചോദിച്ച വെള്ളം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല, സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തില്ല. ഫലുദിഖ സയ്യിദു ദാലിക്കൽ ഹയ്യി, അപ്പോഴാണ് ആ ഗോത്രത്തിന്റെ തലവനൊരു പാമ്പ് കടിയേറ്റത്. ഫസഅഉ ലഹു ബികുല്ലി ശൈഇൻ, എല്ലാ പരിശ്രമങ്ങളും അവർ ചെയ്തു, പല പണിയെടുത്തു നോക്കി. പാമ്പ് കടിച്ചാൽ എന്തൊക്കെയാണ് നാട്ടുകാർ ചെയ്യാറുള്ളത്? എല്ലാ തരം മരുന്നും കൊടുത്തു. ലാ യൻഫഉഹു ശൈഇൻ, ഒരു മരുന്നും അയാൾക്ക് ഗുണം ചെയ്തില്ല. ഫഖാല ബഅദുഹും, അപ്പോൾ ആ കൂട്ടത്തിലെ ചില ആൾക്കാർ പറഞ്ഞു, ലൗ അതൈതും ഹാഉലായി റഹ്ബല്ലദീന നസലു, ഇവിടെ ഇറങ്ങി താമസിക്കുന്ന ആ ഒരു സംഘമുണ്ടല്ലോ, നിങ്ങൾ അവരെടുത്ത് പോയി നോക്കിയോ, അപ്പോൾ പുതുതായി വന്ന ആളുകൾക്ക് നിങ്ങൾ പോയി നോക്കിയോ, ലഅല്ലഹു അൻ യകൂന ഇൻദ ബഅദിഹിം ശൈഉൻ, ചിലപ്പോൾ അവരിൽ വല്ലവരുടെ അടുത്തും വല്ല മരുന്നും ഉണ്ടെങ്കിലോ, വല്ല ചികിത്സാവിധിയും ഉണ്ടെങ്കിലോ എന്ന് ചോദിച്ചു. ഫഹൽ ഇൻദ അഹദി മിൻകും മിൻ ശൈ, നിങ്ങൾക്ക് വല്ലതും ആ വിഷയത്തെക്കുറിച്ച് പറയാനുണ്ടോ, ഒരാൾ അഭിപ്രായപ്പെട്ടു. ഫഖാല ബഅദുഹും, അപ്പൊ ആ ഗോത്രത്തിലുള്ള ചിലർ പറഞ്ഞു, വല്ലാഹി ഇന്നീല അറഫ, അല്ല അവിടെ അവർ വന്നനുസരിച്ച് ഗോത്രത്തിലുള്ള ആളുകൾ വന്നിട്ട് വസഅഇനാ ലഹു ബികുല്ലി ശൈഇൻ അൻഫഹു ശൈ ഫഹൽ ഇൻദ അഹദി മിൻകും മിൻ ശൈ, ഞങ്ങളെല്ലാ പണിയും എടുത്തു, ആ ഒരു വരി വിട്ടുപോയതാണ്. അവർ പറഞ്ഞില്ല, അല്ലഹു അൻ യകൂന ഇൻദ ബഅദിഹിം ശൈ, അവരെടുത്ത് പോയാൽ വല്ലതും കിട്ടിയേക്കും എന്ന് പറഞ്ഞു. ഈ വരി വായിക്കാൻ വിട്ടുപോയതാണ്. ഫഅതൗഹും, അങ്ങനെ അവർ സ്വഹാബികളുടെ അടുത്തേക്ക് ചെന്നു. ഫഖാലു, എന്നിട്ട് പറഞ്ഞു, യാ അയ്യുഹർ റഹത്തു, ഓ സംഘമേ, ഇന്ന സയ്യദനാ ലുദിഗ്, ഞങ്ങളുടെ തലവന് പാമ്പ് കടിയേറ്റു. ഫസഅഇനാ ലഹു ബികുല്ലി ശൈഇൻ ലാ യൻഫഉഹു ശൈഉൻ, ഞങ്ങളെല്ലാ പണിയും ചെയ്തു നോക്കി, ഒരു പണിയും ഫലം ചെയ്തില്ല. ഫഹൽ ഇന്ദ അഹദിൻ മിൻകും മിൻ ശൈ, നിങ്ങളിൽ ആരുടെയെങ്കിലും അരികിൽ വല്ല പണിയുമുണ്ടോ? ഫഖാല ബഅദുഹും, സ്വഹാബികളിൽ ഒരാൾ പറഞ്ഞു, വല്ലാഹി ഇന്നീ ലഅർഖി, എനിക്ക് റുഖിയ ചെയ്യാനറിയാം, ഞാൻ വിഷം വരുന്ന ആളുകൾക്ക് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, മന്ത്രിച്ചു കൊടുക്കാറുണ്ട്, റുഖിയ എന്ന ഒരു ചികിത്സ എനിക്കറിയാം. വലാക്കിൻ, പക്ഷേ, വല്ലാഹി ലഖദ് ഇസ്തഗഫ്നാകും ഫലം തുലയിഫൂന, പക്ഷേ നിങ്ങൾക്കത് ചെയ്തു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ നിങ്ങളോട് ഭക്ഷണം ചോദിച്ചു, ആദിത്യം ചോദിച്ചു, നിങ്ങൾ ഞങ്ങളെ സൽക്കരിച്ചില്ല. ഫമാ അന ബിറാഖിലക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ റുഖിയ നടത്തി തരികയില്ല. ഹത്ത തജലൂലി ജോലൻ, ഞങ്ങൾക്കൊരു കൂലി നിശ്ചയിക്കുന്നവരെ. അപ്പൊ കൂലി നിശ്ചയിക്കാൻ വ്യക്തമായ ഒരു കാരണം ഇവിടെ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ കൂലി നിശ്ചയിച്ചിട്ട് നിങ്ങൾ എന്ത് തരും എന്ന് പറ, അതിനുശേഷം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. അപ്പൊ സ്വാലഹവും, അങ്ങനെ അവരൊരു മസല ഒരു മുസാലഹത്തിലെത്തി, ഒരു സന്ധിയിലെത്തി. ഉടമ്പടി, എന്താ ഉടമ്പടി? അല കഥയും മിനൽ ഖനം, ഒരു കൂട്ടം ആടിനെ തരാം, മനസ്സിലായില്ലേ? പത്തോ മുപ്പതോ ആടുകൾ എന്ത് ചെയ്യാം, ഞങ്ങൾ തരാം എന്ന് അവർ പറഞ്ഞു. അങ്ങനെ അത്രയും ആടുകൾ, കാരണം അവരുടെ ഗോത്ര തലവനാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഫൻ തലക യതുഫുലു അലൈഹി വയഖറൌ, അദ്ദേഹം രോഗിയുടെ അടുത്ത് ചെന്നു, തുപ്പുന്നു, ഓതുന്നു. തുപ്പുന്നാ തുപ്പലോടുകൂടി തുപ്പുന്നു, തുപ്പുകയും ചെയ്യും, ഓതുകയും ചെയ്യും. അങ്ങനെയാണ് അദ്ദേഹം ചെയ്തത്, മനസ്സിലായില്ലേ? അദ്ദേഹം പോയി തുപ്പിക്കൊണ്ട് പോയി എന്നാണ്, അവിടെ ചെന്നിട്ട് തുപ്പി. രോഗി പാമ്പ് കടിച്ച സ്ഥലത്ത് തുപ്പുന്നുണ്ട്, വയക്കറോ ഓതുന്നുണ്ട്. ഇത് സ്വഹീൽ ബുഖാരിലെ ഹദീസാട്ടോ, ഇതൊക്കെ യുക്തിവാദമായിട്ട് പറയാൻ നാട്ടിലെ ആളുണ്ടാവും. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. കുതർക്കത്തിന് പോയിട്ട് കാര്യമില്ല അഖലാനികളോട്, വെറുതെ നമ്മളെ സമയം വേസ്റ്റാവും. പ്രമാണങ്ങൾ ഉൾക്കൊള്ളാത്ത ആളോട് വെറുതെ തർക്കിക്കാം. അപ്പൊ എന്താ, പൻതലക്ക യത്തുഫുരു അലൈഹി വയക്കറോ, തുപ്പുകയും ഓതുകയും ചെയ്യുന്നു. ഏതാ ഓതുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു പേരാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അദ്ദേഹം സൂറത്തുൽ ഫാത്തിഹ മാത്രമാണ് ഓതുന്നത്.
ഫാത്തിഹ സൂറത്ത് ഇങ്ങനെ ഓതും, ഓരോ പ്രാവശ്യം ഓതിക്കഴിഞ്ഞാലും ആ വിഷം പറ്റിയെടുത്ത് തുപ്പും. ഫകഅന്നമാ നശിത മിൻ ഇഖാൽ, പിന്നെ അദ്ദേഹം ഉത്സാഹത്തോടുകൂടി ഒരു കെട്ടഴിച്ചു വിട്ടവനെ പോലെ ഇങ്ങനെ എഴുന്നേറ്റ് വന്നു. അത് രോഗം മാറി, മനസ്സിലായില്ലേ? പൻതലക്ക യംഷി, കിടന്നു പൊളഞ്ഞിരുന്ന ആ മനുഷ്യൻ എണീറ്റ് നടക്കാൻ തുടങ്ങി. വമാ ബിഹി ഖലബ, ഒരു വേദനയും അയാൾക്കില്ല, ഒരു പ്രശ്നവും ഇപ്പെന്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മറയുന്ന ഒരവസ്ഥയൊന്നും അയാൾക്കിപ്പല്ല. ആ രോഗം മറ്റു മരുന്നുകളൊന്നും ഇല്ലാതെ ഈ മന്ത്രം കൊണ്ട് തന്നെ എന്തായി, ശിഫയായി. ഫഔഫൗഹും ജുഅലഹും, അവർ അവരുടെ കൂലി പൂർത്തീകരിച്ചു കൊടുത്തു, പറഞ്ഞ പോലെ പൂർണ്ണമായിട്ട് കൊടുത്തു. അല്ലാതെ ഈ സ്വാലഹവും അലഹി, അവരോട് ഉടമ്പടി ചെയ്തിരുന്നു ഇത്ര തരാന്ന് പറഞ്ഞില്ലേ, അതവർ കൊടുത്തു. ഫഖാല ബഅദുഹും, അപ്പൊ അവർ ചില ആളുകൾ പറഞ്ഞു, യഖ്തസിമു, അതിന് ഓഹരി വെക്ക, നമ്മളെല്ലാവരും കൂടി വന്നിട്ടാണ്, നീ ചെയ്തു കൊടുത്താണെങ്കിലും ശരി, അതുകൊണ്ട് വന്നവർക്കൊക്കെ എന്ത് ചെയ്യണം, ഈ കൂലി ഓഹരി വെച്ച് കൊടുക്കണം എന്ന് വാങ്ങിയ ആളോട് ആവശ്യപ്പെട്ടു. ഫഖാലല്ലദീ റഖ, മന്ത്രിച്ച സഹാബി പറഞ്ഞു, ലാ നഫ്അലു ഹത്താ നഅതിയ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫനദ്കുറ ലഹു അല്ലദീ കാന ഫനൻലുറു മാ യഅ്മുറുന. ഈ കൂലി ഞാൻ ഇപ്പൊ ആർക്കും വീതിച്ചു കൊടുക്കുന്നില്ല, ഞാനൊന്നും ചെയ്യില്ല, നബിയുടെ അടുത്തെത്താതെ. നബിയുടെ അടുത്തെത്തിയിട്ട് ഫനദ്കുറ ലഹു അല്ലദീ കാന, സംഭവിച്ചതൊക്കെ നബിയോട് പറയണം. ഫനൻലുറുമായ മുറന, നബി എന്താണ് കൽപ്പിക്കുന്നത് എന്ന് നോക്കാം. നബി ഇത് വീതിച്ചെടുക്കാൻ പറഞ്ഞാൽ നമുക്ക് എടുക്കാം, അതല്ല തിരിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ തിരിച്ചു കൊടുക്കാം, മനസ്സിലായില്ലേ? മറ്റെന്തെങ്കിലും പറഞ്ഞാൽ അത് സ്വീകരിക്കാം. അങ്ങനെ ഫഖദിമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബിയുടെ അരികിലേക്ക് നടന്നെത്തി. ഫദകറു ലഹു ദാലിക്, ആ കാര്യങ്ങളൊക്കെ നബിക്ക് പറഞ്ഞു കൊടുത്തു. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ യുദ്രീക്, എന്തറിയാം നിങ്ങൾക്ക്, അന്നഹാ റുഖയ, സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ മികച്ച ഒരു മന്ത്രമാണ്. അത് ചെയ്തത് വളരെ ശരിയാണ്, സൂറത്തുൽ ഫാത്തിഹ നല്ല ഒരു മന്ത്രമാണ്, പ്രത്യേകിച്ചും വിഷരോഗത്തിന്. സുമ്മക്കാല, എന്നിട്ട് നബി പറഞ്ഞു, ഖദ് അസബ്തും, നിങ്ങൾ ചെയ്തത് ശരിയാണ്. റുഖയ നടത്തിയ ആളോട് നീ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടൊന്നുമല്ല പറഞ്ഞത്, ഖദ് അസബ്തും, നിങ്ങൾ ചെയ്തത് ശരിയാണ്. ഇത് സ്വഹീൽ ബുഖാരിയിൽ കിതാബു തിബ്ബിൽ വന്നിട്ടുള്ള ഹദീസാണ്, മനസ്സിലായില്ലേ? ഇനി ഈ അദ്ദാഉ അദ്ദവായിന് പുറമെ ഷെയ്ഖിന് കിതാബു തിബ്ബ് എന്നുണ്ട് വേറെ പുസ്തകമുണ്ട്, മനസ്സിലായില്ലേ? സങ്കീർണമായ ചികിത്സാവിധികളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു പുസ്തകമുണ്ട്. അപ്പൊ എന്താണ്, റസൂലുള്ള പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, അസബ്തും, നിങ്ങൾ ചെയ്തത് ശരിയാണ്. ഇഖ്തസിമു, നിങ്ങൾ അത് ഓഹരി വെച്ചോളൂ. വലരി പൂലി മഅക്കും സഹമ, നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്കും ഒരു ഓഹരി തന്നേക്ക്, അല്ല ഞങ്ങൾക്കൊരു പത്തുവയും പറഞ്ഞു തന്നേ, അപ്പൊ ഞാനും ഒരു പങ്കാളിയായി. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങളത് ഓഹരി വെക്കുമ്പോൾ എനിക്കും അതിന്റെ ഒരു പങ്ക് തന്നേക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ സ്വഹീഹ് മുസ്ലിമിലും ഈ ഹദീസ് ഉണ്ട്, ഇത് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്, കിതാബു സലാമിലാണ് വന്നത്. ബാബു ജവാസി അഖദിൽ ഉജ്റത്തി അല റുഖയത്തി ബിൽ ഖുർആനി വൽ അദ്കാർ, ഖുർആൻ കൊണ്ടും ദിക്ർ കൊണ്ടും റുഖയ നടത്തുന്നവർക്ക് കൂലി വാങ്ങൽ അനുവദനീയമാണ് എന്ന അധ്യായത്തിലാണ് ഇമാം മുസ്ലിം ഈ ഹദീസ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഷെയ്ഖ് അടുത്തതായിട്ട് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ അധ്യായത്തെ രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് പറഞ്ഞതിൽ മൂന്നാമത്തെ ഭാഗമാണ് ഇപ്പം നമ്മൾ വായിച്ചത്. ഷെയ്ഖ് പറയാണ്, ഫഖദ് അസ്സറ ഹാദ ദവാഉ ഫി ഹാദ ദായി, അങ്ങനെ ഈ മരുന്ന് ഈ രോഗത്തിന് ഫലമായി, ഫലപ്പെട്ടു. വിഷത്തിന് ഫാത്തിഹ എന്ത് ചെയ്തു, സൂറത്തുൽ ഫാത്തിഹ ഗുണം ചെയ്തു. വഅസാലഹു ഹത്താ കഅന്നഹു ലം യകുൻ, അങ്ങനെ ഒരു രോഗം ഉണ്ടായിരുന്നിട്ടില്ലാത്ത പോലെ അള്ളാഹു ആ രോഗത്തെ നീക്കിക്കൊടുത്തു. വഹുവ അസ്ഹലു ദവാഇൻ വൈസറഹു, എളുപ്പമുള്ള രോഗം ഈ മരുന്നാണിത്. ഇത് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു മരുന്നാണ്. ഈ മരുന്നുണ്ടാക്കാൻ കഷ്ടപ്പെടണ്ട, തെരഞ്ഞെടുക്കണ്ട, ബുദ്ധിമുട്ടണ്ട, സൂറത്തുൽ ഫാത്തിഹ അല്ലേ? അതുകൊണ്ട് മരുന്നുകളിൽ വെച്ച് ഏറ്റവും എളുപ്പമുള്ള അസ്ഹലു ദവാഇൻ വൈസറഹു, ലളിതമായ മരുന്ന്, എളുപ്പത്തിൽ കിട്ടുന്ന മരുന്ന് ആണ് ഇത്. വലവു അഹ്സന ലബുദു തദാവി ബിൽ ഫാത്തിഹ, ഫാത്തിഹ കൊണ്ട് ഒരു അടിമ നല്ല ചികിത്സ നടത്തുകയാണെങ്കിൽ, അജീബൻ, അത്ഭുതകരമായ ഫലമുണ്ടാകുന്നത് അയാൾക്ക് കാണാൻ കഴിയും. ഫിഷിഫയുടെ കാര്യത്തിൽ ഉറപ്പാണ്. വ മക്കസ്തു ബി മക്കത്ത മുദ്ദത്തൻ, ബിൽഖൈം പറയാം, ഞാൻ മക്കയിൽ കുറെ കാലം താമസിച്ചു. അസരീനി അഥവാ വല അജിദു തബീബൻ, എനിക്ക് ആ സമയത്ത് ചില രോഗങ്ങൾ ബാധിച്ചു, പല രോഗങ്ങൾ, ഒന്നല്ല ഒന്നിലേറെ രോഗങ്ങൾ എനിക്ക് വന്നു, ഒരു ഡോക്ടറെ എനിക്ക് അന്ന് കണ്ടെത്താൻ പറ്റിയില്ല. വലാ ദവാൻ, ഈ രോഗത്തിന് എന്താണ് മരുന്ന് എന്നും എനിക്കറിയില്ല. ഫകുന്തു ഉആലിജു നഫ്സി ബിൽ ഫാത്തിഹ, ഞാൻ സൂറത്തുൽ ഫാത്തിഹ ഓതി ഞാൻ എനിക്ക് തന്നെ ചികിത്സ നടത്തി. ഫഅറാലഹാ തഅ്സീറൻ അജീബൻ, അത്ഭുതകരമായ റിസൾട്ടാണ് ഞാൻ കണ്ടെത്തിയത് എന്ന് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഫകുന്തു അസിഫു ദാലിക ലിമൻ യസ്തകി അലമൻ, അതുകൊണ്ട് ഫാത്തിഹ എന്ന മരുന്ന് ഞാൻ എഴുതിത്തരാം വേദനയുള്ളവർക്കൊക്കെ. ഫകാന കസീറു മിൻഹും യബ്റഉ സരിയൻ, വേദനയുള്ള ഭൂരിപക്ഷം രോഗികൾക്കും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുകയാണ് എങ്കിൽ
അവർക്ക് എളുപ്പത്തിൽ തന്നെ രോഗം ശിഫയാകുന്നതാണ് എന്നുകൂടി ഷെഹുലിസ്ലാം ഇബ്നു ഖയ്യിം അൽ ജൗസിയ്യ അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം പറയാണ് വലാക്കിൻ ഹാഹുന അമ്രുൻ യൻബഗയ തഫത്തുന ലഹു, ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വഹുവ അന്നൽ അദ്കാറ വൽ ആയാത്തി അവിൽ അദ്അയത അല്ലത്തി യുസ്തശ്ഫ ബിഹ വയുർഖ ബിഹ ഹിയ ഫീ നഫ്സിഹ നാഫിയത്തുൻ ഷാഫിയ വലാക്കിൻ തസ്തദീ ഖബൂൽ അൽ മഹൽ വഖുവത ഹിമ്മത്തുൽ ഫാഇൽ വതഅസീരിഹി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഫാത്തിഹ അല്ലെങ്കിൽ ഖുർആൻ അല്ലെങ്കിൽ ദിക്ർ ആയത്തുകൾ ഇതൊക്കെ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ഇതൊക്കെ രോഗശമനത്തിൽ അതുമല്ലെങ്കിൽ റുഖ്യ ഇതെല്ലാം രോഗശമനത്തിന് വേണ്ടി ഒരാൾ സ്വീകരിക്കുമ്പം കേവലം പദങ്ങൾ ഉച്ചരിക്കുക എന്നുള്ളത് കൊണ്ട് രോഗശമനം ഉണ്ടാകുന്നില്ല. ഇത് ഉച്ചരിക്കുന്ന ആളുടെ ഇഖ്ലാസും അതേപ്രകാരം തന്നെ അവരുടെ ഖുബ്ബത്തു ഹിമ്മത്തിൽ ഫീല ചെയ്യുന്ന പ്രവർത്തനത്തിലെ കരുത്തും അതെല്ലാം ഇത് ഫലിക്കുന്നതിൽ സ്വാധീനിക്കുന്ന വിഷയമാണ്. മറ്റു മരുന്നുകളെപ്പോലെ വേറെ രോഗങ്ങൾക്ക് ചിലപ്പോൾ മരുന്നിന്റെ ഡോസ് അനുസരിച്ച് അസുഖത്തിന് ചിലപ്പോൾ മാറ്റമുണ്ടാവും. ഇത് ഒരാൾ ഫാത്തിഹ കേട്ടു, ഫാത്തിഹ ഓദ്യോനും ഫാത്തിഹ എന്താ ഓദ്യമെന്നും അറിയില്ല, കേട്ടവനതിൽ വിശ്വാസവുമില്ല, ഒന്ന് ഓതി നോക്കുക മാറാണേ മാറട്ടെ, അങ്ങനെയൊക്കെ ഓതിയാൽ ഇത് ഫലപ്പെടേണ്ടതില്ല. കാരണം ഇതൊരു ഇബാദത്ത് കൂടിയാണ്. റുഖയ എന്ന് പറയുന്ന ചികിത്സ എന്താണ്? ഒരു ഇബാദത്ത് കൂടിയാണ്. ഇബാദത്തിന്റെ മര്യാദകളൊക്കെ അവിടെ എന്ത് ചെയ്യണം, പാലിക്കപ്പെടേണ്ടതുണ്ട് എന്നതാണ് ഷെയ്ഖ് അനുബന്ധമായി സൂചിപ്പിക്കുന്ന കാര്യം. ഇനി ഈ കമായക്കൂനു ദാലിക ഫിൽ അദ്വിയത്തി വൽ അദ്വായിൽ ഹസ്സിയ ഫഇൻ അദമത ഇസീറുഹ ഖദ് യകൂനു ലി അദമി ഖബൂലി തബീഅത്തി ലിദാലിക ദവാ വഖദ് യകൂനു ലി മാനഇൻ ഖവിയ്യൻ യംനഉ മിൻ ഇഖ്തിലാഹി അസറു ഫഇൻ തബീഅത ഇദാ അഖദത്തി ദവാ ബി ഖബൂലിൻ താം കാന ഇൻതിഫാഉൽ ബദനി ബിഹസ്ബി ദാലിക ഖബൂൽ. സാധാരണ മരുന്ന് തന്നെ മരുന്ന് കുടിച്ചു എന്നുള്ളതുകൊണ്ട് രോഗം മാറില്ലെന്നില്ല. ആ മരുന്ന് ആ ശരീരത്തിന് എത്രമാത്രം പിടിക്കുമോ അതിനനുസരിച്ചാണ് മാറ്റം. റുഖയയുടെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. ഓതി എന്നുള്ളത് കൊണ്ട് പൂർണ്ണമായി ഭേദം ഉണ്ടാകണം എന്നല്ല, അള്ളാഹു അത് എത്രമാത്രം സ്വാധീനമുണ്ടാകണം എന്നാണ് ഉദ്ദേശിച്ചത്, അതിനനുസരിച്ചുള്ള സ്വാധീനമുണ്ടാകും. പക്ഷേ അത്ഭുതകരമായ റിസൾട്ടാണ് അതിൽ കാണാൻ കഴിയുക എന്നാണ് ഷെയ്ഖ് പറയുന്നത്. ഫകദാലിക്കൽ ഖൽബു ഇദാ അഖദ റുഖ വതആബീദ ബിഖുബൂലിൻ താം. നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം, ഈ റുഖ സ്വീകരിക്കണം. സംശയത്തോടു കൂടിയല്ല റുഖ നടത്തേണ്ടത്, മനസ്സിൽ ഉൾക്കൊണ്ട് ഇത് ഷിഫയാണ്, അള്ളാഹു നിശ്ചയിച്ചതാണ്, അള്ളാഹുവിന്റെ ബറക്കത്തുകൊണ്ടാണ് രോഗം മാറുന്നത്, റാഖിക്ക് അതിലൊരു പങ്കുമില്ല, ഈ പദത്തിന്റെ പ്രത്യേകതകളല്ല, അതിലപ്പുറത്ത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അവനാണ് ശിഫയാക്കുന്നവൻ എന്ന ചിന്തയോടുകൂടിയിട്ട് ഒരാൾ റാഖിയെ സമീപിക്കുകയാണെങ്കിൽ എന്താണ് അസ്തറഫി ഇസാലത്തിദ്ദ, രോഗം നീക്കുന്നതിൽ അത് സ്വാധീനമുണ്ടാക്കും, ഉറപ്പാണ്. ഇനി ഒന്നാമത്തെ അധ്യായത്തിൽ ഒരു തലക്കെട്ട് കൂടി ഷെയ്ഖ് പറയുന്നുണ്ട്, അദ്ദുആഉ യദ്ഫഉൽ മക്റൂഹ, രോഗത്തെ പ്രാർത്ഥന തടയും. നമ്മൾ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരാം. ഖുർആൻ പറഞ്ഞു, അടുത്തെന്താണ് പ്രാർത്ഥന, അത് അയത്ത് കദാലിക ദുആ, അപ്രകാരം മറ്റൊന്ന് ദുആയാണ്. ഫൈനഹു മിൻ അഖ്വൽ അസ്ബാബി ഫി ദഫ്ഇൽ മക്റൂഹി, രോഗം തടയുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ വെറുക്കപ്പെട്ട ഒരു കാര്യം ഇല്ലാതാക്കുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തമായ വഴി പ്രാർത്ഥനയാണ്. റസൂലുൽ മത്ലൂബ് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കലാണ്. വലാക്കിൻ ഖദ് യഖ്തലിഫു അൻഹു അസറു ഇമ്മാലി ലൗഫിഹി ഫി നഫ്സിഹി ബി അൻ യകൂന ദുആ ലാ യുഹിബ്ബുല്ലാ ലിമാ ഫീഹി മിനൽ ഉദ്വാൻ വ ഇമ്മാലി ലൗഫിൽ ഖൽബി വ അദമി ഇഖ്ബാലിഹി അലല്ലാ വ ജംഇയതിഹി അലൈഹി വഖ്ത ദുആ ഫയകൂനു ബി മൻസിലത്തിൽ ഖൗസിർ റഹ്വി ജിദ്ദൻ ഫഇന്ന സഹമ യഖ്റുജു മിൻഹു ഖുറൂജൻ ളഈഫൻ വ ഇമ്മാലി ഹുസൂലിൽ മാനിഇ മിനൽ ഇജാബ മിന അക്ലിൽ ഹറാമി വസ്സുൽമി വറൈനി ദുനൂബി അലൽ ഖുലൂബി വസ്തിലായിൽ ഗഫ്ലത്തി വസ്സഹ്വി വല്ലഹ്ബി വല്ലഹ്വി വഗലബത്തി ഹാലിയ. ഇത് ഖുർആനെ പറ്റി പറഞ്ഞ പോലെ ഈ രോഗത്തിനും ഈ പ്രാർത്ഥനകൾക്കും രോഗശമനം പല ദർജയിലായിരിക്കും. ചിലർക്ക് നന്നായിട്ട് ഭരിക്കും, ചിലർക്ക് അവരുടെ വിശ്വാസക്കുറവുള്ളതുകൊണ്ട് എന്താണ് ഭരിക്കൂല. രണ്ട് പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളുടെ വ്യത്യാസമനുസരിച്ച് ഫലപ്രാപ്തിയിൽ വ്യത്യാസം ഉണ്ടാകും. പ്രാർത്ഥനക്കുത്തരം കിട്ടുന്ന സ്ഥലം, പ്രാർത്ഥനക്കുത്തരം കിട്ടുന്ന സമയം, അത്തരം സന്ദർഭങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുക എന്നുള്ള എന്താണ് സ്വീകരിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ദുആഇന്റെ പിന്നെ ഫലപ്രാപ്തി, ഒരു രോഗം ശിഫയാകാൻ വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു മർബന്നാ അദ്ഹബിൽ ബഅസ വശ്ഫി എന്ന് നമ്മളിങ്ങനെ ദുആ ചെയ്തു, അല്ലെങ്കിൽ അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അസ്ലീം അനശ്വിയക് എന്നിങ്ങനെ ദുആ ചെയ്യുമ്പം ആ ദുആ ചെയ്യുന്ന ആളുടെ തഖ്വ, അയാളുടെ ഈമാൻ, രോഗിയുടെ തഖ്വ ഈമാൻ, അതേപോലെ അയാൾ ദുആ ചെയ്ത സമയം, ഇതിനൊക്കെ പ്രസക്തിയുണ്ട്. ഇതിനനുസരിച്ച് ഇതിൽ ലോഫ് ഉണ്ടാവുകയോ കുബത്തുണ്ടാവുകയോ ചെയ്യും എന്നുള്ളതാണ് ഈ തലക്കെട്ടിൽ പറയുന്നത്. അശ്രദ്ധമായും ബോധമില്ലാതെയും ഒക്കെ ഒരാൾ പ്രാർത്ഥന ചെല്ലിയാൽ ഫലിച്ചുകൊള്ളണം എന്നുമില്ല. എന്നാലും അടിസ്ഥാനപരമായിട്ട് ദുആ എന്താകുന്നു, അതൊരു മരുന്നാകുന്നു. ഖുർആൻ മരുന്നായതുപോലെ ഷിഫയായതുപോലെ ദുആകളും എന്താകുന്നു,
ശിഫയാകുന്നു. കമാഫി മുസ്തദ്രക്കൽ ഹാക്കിം മിൻ ഹദീസ് അബി ഹുറൈറത്ത അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഹാക്കിം അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥമായ മുസ്തദ്രക്കിൽ ഉദ്ധരിച്ചിരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല, എന്താ പറഞ്ഞത്? ഉദുഉല്ലാ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടെ ദുആ ചെയ്യണം. ഏതായാലും ഇനി പ്രാർത്ഥനയും കൂടി ഒന്ന് നടത്തി നോക്കാം എന്നുള്ള ആൾക്കല്ല പ്രാർത്ഥിക്കേണ്ടത്. ഇത് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും അച്ചട്ടാണ്. കാരണം ഒരു മുഅ്മിനിന്റെ പ്രാർത്ഥന തള്ളപ്പെടൂല. മൂന്നിലൊരു ഉത്തരം ഉറപ്പാണ്. ഒന്നുകിൽ ചോദിച്ചത് അങ്ങനെ തന്നെ തരും, രണ്ട് ചോദിച്ചതിനേക്കാൾ നല്ലത് വേറെ തരും. അത് തന്നിട്ടില്ലെങ്കിലും ഇവിടെ പ്രാർത്ഥിച്ചു എന്നുള്ള കാരണം കൊണ്ട് പ്രാർത്ഥിക്കാത്തതിനേക്കാൾ ഗൗരവമുള്ള ഒരു വിഷയത്തിൽ അള്ളാഹു തന്നിരിക്കും. മൂന്ന് അള്ളാഹു പരലോകത്ത് വലുതരും. ഒരിക്കലും റിസൾട്ട് ഇല്ലാത്ത പ്രാർത്ഥന ഒരു മുഅ്മിന്റെ അടുത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് വെറുതെ നമ്മൾ ആരും പ്രാർത്ഥിക്കൂല. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. വായലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹ ലാ യഖ്ബലു ദുആഅ മിൻ ഖൽബിൻ ഗാഫിലില്ലാഹി, അശ്രദ്ധമായ ബോധമില്ലാത്ത ഖൽബിൽ നിന്നുള്ള പ്രാർത്ഥന അവൻ സ്വീകരിക്കുകയില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല, എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് ബോധവും വേണം. ചില ആൾക്കാർ ഇങ്ങനെ കാണാതെ പഠിച്ച പ്രാർത്ഥനയ്ക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരത്തിന് മുമ്പ് തന്നെ ചൊല്ലും. എന്താ ചൊല്ലിയെന്ന് ഓർമ്മ ഉണ്ടാവില്ല, അതൊന്നുള്ള സ്വീകരിക്കൂല. ചൊല്ലുന്നത് എന്താണെന്ന് അറിയണം, അറിഞ്ഞിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകളാവുമ്പോൾ എന്താണ് അതിൻ്റെ ആശയം മനസ്സിലാക്കണം. മൊത്തത്തിലെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ പ്രാർത്ഥിക്കാൻ. അങ്ങനെ മനസ്സറിഞ്ഞ് ശ്രദ്ധയുള്ള മനസ്സുമായി, അശ്രദ്ധമായിട്ട് എന്ത് ചെയ്യരുത്, പ്രാർത്ഥിക്കരുത്. നല്ല മനക്കരുത്തോടുകൂടി പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഇമാം ഹാക്കിം ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പം ഷെയ്ഖ് പറയാണ്, ഫാദ ദവാഉൻ നാഫിഉൻ മുസീലുൽ ലിദ്ദ, രോഗത്തെ നീക്കിക്കളയുന്ന പ്രയോജനപ്രദമായ മറ്റൊരു മരുന്നാണിത്. വലാക്കിൻ ഖഫലത്തുൽ ഖൽബി അനില്ലാ തുബത്തുൽ ഖുബത്തവും, പക്ഷേ പ്രാർത്ഥിക്കുന്ന ആൾക്ക് കൽബ് അശ്രദ്ധമാണെങ്കിൽ ഈ മരുന്നിന്റെ ശക്തി അതില്ലാതാക്കും. പക്കതാലിക്ക അഖിലിൽ ഹറാം യുബത്തിൽ കുവത്തുഹുവയതോഴ്പ്പുക, അതേപോലെ ഒരാൾ ഹറാം കഴിച്ചു എന്ന് വിചാരിക്കുക. നേരത്തെയും പറഞ്ഞു, എന്ത്? ഇമാലി ഹുസൂലിൽ മാനിമിനൽ ഇജാബ നമ്മൾ വായിച്ചു നേരത്തെ. അതായത് ഉത്തരം തടയുന്ന ചില സംഗതികൾ ആളുകൾ പ്രവർത്തിക്കും. പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാതിരിക്കുന്ന ചില സംഗതികളുണ്ട്, അത് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. എന്തൊക്കെയാണ്? മിൻ അഖിലിൽ ഹറാം, ഹറാം തിന്ന, വല്ലുൽമ അനീതി കാണിക്കുക, പറയുന്നി ദുനൂബി അൽ ഖുലൂബ് ഹൃദയത്തിൽ തിന്മയുടെ കറ പറ്റി പിടിച്ചിരിക്കാം, സ്ഥിലായിൽ ഖഫല വസ്തവ് മറവിയും അശ്രദ്ധയും അവനെ അടക്കി ഭരിക്കാം, വല്ലഹവി കളികളും വിനോദത്തിലും മുഴുകുക, മ്യൂസിക് ചിത്രങ്ങൾ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ മുഴുകുക. ഇത്തരം ആളുകൾ ദുആ ചെയ്തത് കൊണ്ട് ഫലപ്രാപ്തി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യണം, ഹറാമുകളൊക്കെ ഒഴിവാക്കണം. മനസ്സിലായില്ലേ? അവിടെ മ്യൂസിക്, ഡാൻസ്, പാട്ട്, അള്ള ഹറാമാക്കിയ ചിത്രങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളയിടത്ത് ഈ പ്രാർത്ഥനകളൊന്നും ചെയ്യാൻ പോകുന്നില്ല, ഫലം ചെയ്യാൻ പോകുന്നില്ല. അതായത് ശരിയായ ഫലം ചെയ്യാൻ പോകുന്നില്ല. അല്ല ഉദ്ദേശിച്ചാലും ഫലം ഉണ്ടായേക്കാം. കാരണം നേരത്തെ ഒരു അവിശ്വാസിയായ ഒരു ഗോത്രത്തലവിന് പോലും എന്തുണ്ടായി? ഫലം ഉണ്ടായി. ഉണ്ടായേക്കാം, അല്ലാഹു അഅലം. പക്ഷേ ഫലം കുറയും, ഫലം കുറയും. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് കൂടി ഷെയ്ഖ് കൊടുക്കുന്നുണ്ട്. മിൻ ഹദീസ് അബി ഹുറൈറ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്. നബി പറഞ്ഞു, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നല്ലാഹ തയ്യിബുൻ, അല്ലാഹു നന്മയുള്ളവനാണ്, ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, നല്ലതല്ലാതെ അവൻ സ്വീകരിക്കുകയില്ല, വ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന, അല്ലാഹു മുഅ്മിനുകളോട് തീർച്ചയായും കൽപ്പിച്ചിട്ടുണ്ട്, ബിമ അമറ ബിഹിൽ മുർസലീൻ, റസൂലുമാരോട് കൽപ്പിച്ചത്. ഇപ്പൊ റസൂലുമാരോട് എന്താ അല്ലാഹ കൽപ്പിച്ചത്? ഫഖാല യാ അയ്യുഹർ റസൂൽ കുലൂ മിന തയ്യിബാത്തി വഅമലു സ്വാലിഹ ഇന്നീ ബിമാ തഅമലൂന അലീം, ഓ റസൂലുമാരെ, നിങ്ങൾ നല്ലതു മാത്രം ഭക്ഷിക്കുക, നിങ്ങൾ നല്ലത് പ്രവർത്തിക്കുക, നിങ്ങൾ പ്രവർത്തിക്കുന്നത് തീർച്ചയായും അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവനാകുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 51-ാമത്തെ ആയത്ത്. ഇത് പറഞ്ഞത് റസൂലുമാരോടാണെങ്കിലും ഈ കൽപ്പന മുഅ്മിനുകൾക്ക് കൂടി ഉള്ളതാണ് എന്നാണ് ആര് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വഖാല, ഒരായത്തും കൂടി ഉണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ തയ്യിബാത്തി മാ റസഖനാകും, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നാം നൽകിയതിലെ നല്ലത് മാത്രം കഴിക്കാം. അതായത് കള്ളുടിക്കാൻ പാടില്ല, ഹറാമാക്കിയത് കഴിക്കാൻ പാടില്ല, കട്ടെടുത്ത മുതൽ കഴിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? നല്ലത് മാത്രം കഴിക്കാം എന്ന് പറഞ്ഞു. സുമ ദക്കറ റജുല, എന്നിട്ട് നബി ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു. എന്താ മനുഷ്യന്റെ പ്രത്യേകത? യുതീലു സഫർ അഷ്അസ അക്ബർ, അദ്ദേഹം ഒരുപാട് ദീർഘയാത്ര ചെയ്തിട്ടുണ്ട്. ചപ്രത്തലയനും പൊടി പിടിച്ചവനുമാണ്, മുടിയൊന്നും ചെയ്യാതെ ഇങ്ങനെ പാറി പറന്നിരിക്കുകയാണ്, ശരീരത്തിലൊക്കെ പൊടിയുണ്ട്. എന്നാൽ ഒരു സാധു അയാളിങ്ങനെ യാത്ര ചെയ്തിട്ട് ആ രൂപത്തിലായിട്ടുണ്ട്. പക്ഷേ യമുദ്ദി യദൈഹി ഇലസ്സമ, രണ്ട് കൈകളും അള്ളാഹുവിനടുത്തേക്ക് ആകാശത്തേക്ക് നീട്ടും, യാ റബ്ബി യാ റബ്ബി, എന്റെ റബ്ബേ എന്റെ റബ്ബേ എന്നിങ്ങനെ വിളിച്ച് ഓരോ കാര്യങ്ങളും പ്രാർത്ഥിക്കും. പക്ഷേ വമത്ത് അമുഹു ഹറാം,
അവൻ ഭക്ഷണം അവൻ്റെ ഭക്ഷണം ഹറാമാണ്, വ മഷ്റബുഹു ഹറാം അവൻ്റെ പാനീയം ഹറാമാണ്, വ മൽബസുഹു ഹറാം അവൻ്റെ വസ്ത്രം ഹറാമാണ്, വ ഉസിയ ബിൽ ഹറാം അവൻ ഹറാമിൽ ഊട്ടപ്പെട്ടവനാണ്, വ അന്നാ യുസ്തജാബു ലിദാലിക് ആ മനുഷ്യന് എങ്ങനെ ഉത്തരം കിട്ടും? അപ്പം ഹറാമ് തിന്നുകയും കുടിക്കുകയും ഹറാമിൻ്റെ സമ്പാദ്യം കൊണ്ട് വസ്ത്രം ധരിക്കുകയും ചെയ്ത ആൾ ദുആ ചെയ്താൽ അള്ള ഉത്തരം ചെയ്യുന്നതല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം പറഞ്ഞ് റസൂലുമാരുള്ള കൽപ്പന പാലിക്കാൻ പറഞ്ഞതിന് ശേഷം പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് സ്വഹീഹ് മുസ്ലിമിലുള്ളതാണ്. കിതാബു സക്കാത്തിൽ ഖബൂലു സദഖ മിനൽ കസ്ബി ത്വയ്യിബ്, നല്ല സമ്പാദ്യത്തിൽ നിന്നുള്ള സക്കാത്ത് മാത്രമേ അത് സ്വീകരിക്കുള്ളൂ, അതിനെ മാത്രമേ തർബിയത്തു അല്ല വളർത്തുകയുള്ളൂ എന്ന് പറയുന്ന അധ്യായത്തിലാണ് കൊടുത്തിട്ടുള്ളത്. തുറമുദി ഉദ്ധരിച്ചിട്ടുണ്ട്, അഹമ്മദ് അദ്ദേഹത്തിന് മുസ്നദ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി വദക്കറ അബ്ദുല്ലാഹി ബിൻ ഇമാം അഹമ്മദ് ഫി കിതാബി സുഹദ് ലി അബീഹി, അതായത് ഇമാം അഹമ്മദിൻ്റെ മകൻ അബ്ദുള്ള അദ്ദേഹം കിതാബു സുഹദിൽ ഇങ്ങനെ രേഖപ്പെടുത്തി തൻ്റെ പിതാവിനോടുള്ളൊരു സംസാരം. എന്താ? അസാബ ബനി ഇസ്രായീൽ ബല ഫഖറജു മഖറജൻ ഫഔഹ അല്ലാഹു അസ്സ വജല്ല ഇലാ നബീഹിം അൻ അഖ്ബറഹും അന്നകും തഖറുജൂന ഇല സഈദ് ബി അബ്ദാനി നജസത്തിൻ വതർഫഊന ഇലയ്യ അകുഫൻ ഖദ് സഫഖ്തും ബിഹ ദിമാ വമലഅത്തും ബിഹ ബുയൂതകും മിനൽ ഹറാം അൽആന ഹീന ഇഷ്തദ്ദ ഗളബി അലൈക്കും വലൻ തസ്ദാദു മിന്നി ഇല്ലാ ബഉദ. അതായത് ഇസ്രായേലർക്ക് വല്ല ദുരിതവും ബാധിച്ചാൽ അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. മനസ്സിലായില്ലേ? അള്ളാഹു അവരുടെ നബിക്ക് പറഞ്ഞു, അവരുടെ നബിയോട് പറഞ്ഞു കൊടുത്തു അവരോട് പറയണം എന്ന്, നിങ്ങൾ നജസ്സുള്ള ശരീരവുമായിട്ടാണ് പ്രാർത്ഥിക്കാൻ ഇറങ്ങുന്നത് ദുരിതം നീങ്ങാൻ എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്താ? അവർ ഹറാമത്ത് നിന്നവരാണ്, ഹറാമ് സമ്പാദിക്കുന്നവരാണ് ഈ അഹ്ലു കിതാബ്. മനസ്സിലായില്ലേ? എന്നിട്ട് നിങ്ങളുടെ കൈപ്പടങ്ങളൊക്കെ നിങ്ങൾ അള്ളാഹുവിൻ്റെ നേരെ നീട്ടും, രക്തം ചിന്തിയ കൈയാണത്, ഹറാമ് പ്രവർത്തിച്ച കൈയാണത്. നിങ്ങൾ വീട്ടിലാണെങ്കിൽ ഹറാമിൻ്റെ സമ്പാദ്യങ്ങൾ നിറഞ്ഞു കിടക്കാണ്, എൻ്റെ കോപം നിങ്ങളോട് കത്തിജ്വലിച്ചു നിൽക്കുന്ന സമയമാണ്, കാരണം ഹറാം ചെയ്ത് ആ നേരത്തെ വന്നിട്ട് ഞങ്ങളെ ബലാഗ് നീക്കിത്തരണേന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദുരിതമല്ലാതെ വർദ്ധിക്കുകയില്ല. വലൻ തസ്ദാദു മിന്നി ഇല്ലാ ബഉദാ, അകല അള്ളാഹുമായി അകലമല്ലാതെ അവർക്ക് വർദ്ധിക്കുകയില്ല എന്ന് നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് ഇസ്രായേലിലെ നബിമാരോട് അള്ളാഹു പറഞ്ഞിരുന്നു എന്നാണ് ഇമാം അഹമ്മദിൻ്റെ മകൻ തൻ്റെ പിതാവിനോടുള്ള സംഭാഷണത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? കേട്ട കാര്യം. അബൂദർ അൽ ഖൈഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, യക്ഫീ മിനദ് ദുആഇ മഅൽ ബിർറ്, നന്മ ചെയ്യുന്ന പ്രാർത്ഥന മാത്രമേ ഫലം ചെയ്യൂ, നല്ല ആളുകളുടെ പ്രാർത്ഥനയെ ഫലമുള്ളൂ. മാ യക്ഫി തആം മിനൽ മിൽഹ്, ഏതുപോലെ ഫലം ചെയ്യും? ഒരു ഭക്ഷണത്തിന് ഉപ്പ് എത്രമാത്രം പ്രസക്തമാണോ അതേപോലെ പ്രാർത്ഥനയ്ക്ക് നന്മ അത്രമാത്രം പ്രസക്തമാണ്. ഒരു ഭക്ഷണം ഫലപ്രദമാകണമെങ്കിൽ പാകത്തിന് ഉപ്പ് വേണം, എന്നതുപോലെ ഒരാളുടെ പ്രാർത്ഥന ഫലപ്രദമാകണമെങ്കിൽ എന്ത് വേണം? ബിർറ് വേണം, നന്മ വേണം. നന്മയുള്ള ആളുകളുടെ പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് അബൂദർ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു അധ്യായം നമ്മളിവിടെ അവസാനിപ്പിച്ചു. ഇനി ഫസ്ലുൻ, രണ്ടാമത്തെ അധ്യായം. അതിൻ്റെ തലക്കെട്ട് അദ്വാഉ മിൻ അൻഫായിൽ അദ്വിയ, മരുന്നുകളിൽ ഏറ്റവും പ്രയോജനമുള്ളത് ദുആയാണ്. അതാണ് അടുത്ത അധ്യായം. ഈ പറഞ്ഞതിൽ നിന്നൊന്ന് വിശദീകരിക്കാം. വദ്വാഉ മിൻ അൻഫായിൽ അദ്വിയ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മരുന്നുകളിൽ ഏറ്റവും ഫലപ്രദമാണ്. വഹുവ അദുവുൽ ബല, അത് ദുരിതങ്ങളുടെ ശത്രുവാണ്. യുദാഫിഉഹു വയുആലിജുഹു, അത് ദുരിതങ്ങളെ തടയുകയും ചികിത്സിക്കുകയും ചെയ്യുന്നു. വയംനഉ നുസൂലഹു, ദുരിതങ്ങൾ ഇറങ്ങുന്നതിനെ തടയുന്നു. വയർഫഉഹു, ഇറങ്ങിയ ദുരിതത്തെ എടുത്തുമാറ്റുന്നു. ഔ യുഖഫിഫുഹു ഇദാനസൽ, ദുരിതം ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ലഘൂകരിക്കുന്നു. വഹുവ സിലാഹുൽ മുഅ്മിൻ, അത് മുഅ്മിനിൻ്റെ ഒരു ആയുധമാണ്. എങ്ങനെ നോക്കിയാലും പ്രാർത്ഥന ഒരു മികച്ച മരുന്നാണ്. മനസ്സിലായില്ലേ? വരുന്നതിന് മുമ്പ് തടയും, വന്നാൽ അതിന് ചെറുതാക്കും, ചിലപ്പോൾ ഇല്ലാതാക്കും. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ട് കിട്ടും. കമ റവൽ ഹാകിമു ഫി സ്വഹീഹിഹി മിൻ ഹദീസി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസ് ഇമാം ഹാകിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, അദ്വാഉ സിലാഹുൽ മുഅ്മിൻ, പ്രാർത്ഥന ഒരു മുഅ്മിനിന്റെ ആയുധമാണ്. വ ഇമാദുദ്ദീൻ, പ്രാർത്ഥന ദീനിന്റെ തൂണാണ്. വ നൂറു സമാവാത്തി വൽ അർദ്, പ്രാർത്ഥന ആകാശത്തിനും ഭൂമിക്കും പ്രകാശം നൽകുന്നതാണ്. അപ്പൊ ആകാശത്തിന്റെയും ഭൂമിയുടെയും പ്രകാശമാണെന്ത്? പ്രാർത്ഥന എന്ന് അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ഇമാം ഹാകിം അദ്ദേഹത്തിന്റെ മുസ്തദ്റക്കിൽ സ്വഹീഹായി ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇനി ഇതേ അധ്യായത്തിൽ ഒരു തലക്കെട്ട് കൂടിയുണ്ട്,
ലിദ്വായി മഅൽ ബലായി മഖാമാത്ത്. പ്രാർത്ഥനക്ക് ദുരിതങ്ങളുടെ സമയത്ത് പല തലങ്ങളുണ്ട്, പല മഖാമത്തുകളുണ്ട്. ഒരാൾ പ്രാർത്ഥിച്ചാൽ എല്ലാവരുടെ പ്രാർത്ഥനയും ഒരേ ഫലമല്ല ചെയ്യുന്നത്. പല മഖാമുകളുടെ പ്രാർത്ഥനക്ക് എന്താണ്? ഒന്ന്, അഹദുഹ, ഒന്നാമത്തത്, അൻ യകൂന അഖവാമിനൽ ബലായി ഫയദുഫഹു. ഒരു ദുരിതം അള്ളാഹു ഇറക്കി, മുഅ്മിൻ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥന ദുരിതത്തെക്കാൾ ശക്തമായി നിൽക്കും, അപ്പോൾ ദുരിതം നീങ്ങിപ്പോവും. അതാണ് ഒരു മഖാം. പ്രാർത്ഥിച്ചാലുള്ള ഒരു സ്റ്റാൻഡ് എന്താണ്? ആ പ്രാർത്ഥനക്ക് അള്ളാഹു പരീക്ഷണമായി ഇറക്കിയ ദുരിതത്തെക്കാൾ ശക്തി ഉണ്ടാകും, അത് കാരണം ആ ദുരിതമില്ലാതാകും. അതാണ് ഒന്നാമത്തെ സ്റ്റാൻഡ്. രണ്ടാമത്തത്, അൻ യകൂന അളഫ മിനൽ ബലായി ഫയഖവി അലൈഹിൽ ബല. ചിലപ്പോൾ പ്രാർത്ഥന അയാൾക്ക് വന്നുപെട്ട ദുരിതത്തെക്കാൾ ദുർബലമായിരിക്കും. പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും അയോഗ്യതകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു പരീക്ഷണം അള്ളാഹു അവർക്ക് കൊടുക്കാൻ ഒരു കാരണം ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ പ്രാർത്ഥന ഉണ്ട്, പക്ഷേ ശക്തിയുള്ള പ്രാർത്ഥന അയാൾക്ക് സാധിക്കുന്നില്ല, അയാളുടെ ന്യൂനതയാണ്. അങ്ങനെ വന്നാലോ ഇപ്പൊ യുസാബ് ബിഹിൽ അബദു, ആ ദുരിതം ആ അടിമയെ ബാധിക്കും. പ്രാർത്ഥിച്ചതുകൊണ്ട് ദുരിതം നീങ്ങൂല, പക്ഷേ വലാക്കിൻ കത് യുഹഫി പോവും. പ്രാർത്ഥിച്ചതുകൊണ്ട് അയാൾക്ക് ആ ദുരിതം അള്ളാഹു ഉദ്ദേശിച്ചതിനേക്കാൾ കുറഞ്ഞിട്ടുണ്ടാവും. ഉദ്ദേശിച്ചതിനേക്കാൾ കുറയാന്ന് പറഞ്ഞാൽ അതും അള്ളാഹുവിന്റെ ഉദ്ദേശത്തിൽ പെട്ടതാണ്. അതിന് ചില ചർച്ച വരുന്നുണ്ട്. വ ഇൻകാന ലഈഫൻ, അത് ലഈഫാണെങ്കിൽ. അപ്പൊ അയാൾക്ക് പ്രാർത്ഥന ലഈഫാണെങ്കിൽ, അയാൾക്ക് ശക്തമായ പ്രാർത്ഥന നിർവഹിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും വരാനിരിക്കുന്ന ദുരിതങ്ങളെ കുറച്ചു കളയുക എന്നൊരു മക്കാമ് പ്രാർത്ഥനക്കുണ്ട്. ദുരിതത്തെ പൂർണ്ണമായി നീക്കിക്കളയുക, അപ്പൊ ദുരിതത്തെയും ഓവർടേക്കാനുള്ള ശക്തി നേടിയെടുത്ത പ്രാർത്ഥനയാണെങ്കിൽ അതുമുണ്ട്. മൂന്നാമതൊന്നുണ്ട്, അന്യത്തക്കാവമാഹിദിമിൻസാഹിബോ. പ്രാർത്ഥനക്കാണോ ശക്തി, ദുരിതത്തിനാണോ ശക്തി എന്ന് പറയാൻ പറ്റൂല. രണ്ടും ഇങ്ങനെ സമാസമം നിൽക്കും. അപ്പൊ എന്താണ്, അയാൾക്ക് ദുരിതം വരുന്നത് നേർ പകുതിയായിട്ട് അതിന്റെ ശർറ് കുറയും. ഇങ്ങനെ മൂന്ന് തരത്തിൽ ഉള്ള പിന്നെ ഒരു ഫലമുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ഈ ഹദീസിന് ചില ദുർബലതകൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ഇപ്പറഞ്ഞ ആശയങ്ങളെ വ്യക്തമാക്കുന്ന ഒരു ഹദീസാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ഏതായിരുന്നാലും അതിനേക്കാൾ ഫലപ്രാപ്തിയിൽ അതിൽ താഴെ വരുന്ന നമുക്കത് വായിക്കാം. അതിലൊന്ന്, അദ്വാമിമാനം. പ്രാർത്ഥന ഇറങ്ങിയ രോഗത്തിനും ഇറങ്ങാത്ത രോഗത്തിനും ഫലം ചെയ്യും. ഒരു രോഗം വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. വന്ന രോഗം മാറാനും എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. ഫഅലൈക്കും ഇബാദല്ലാ ബിദ്ദുആ, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇമാം ഹാക്കിം ഉദ്ധരിച്ചാണ്. മനസ്സിലായി? ഈ ഹദീസിന് ചില ലോഫുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ ഉദാഹരണം പറഞ്ഞു. പക്ഷേ ഈ ആശയം ഷവാഹിദുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, സംശയമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥന ശക്തമാക്കണം. മറ്റൊന്ന്, സൗബാൻ റളിയല്ലാഹു ഹദീസാണ്, ലാ യറുദ്ദുൽ ഖദറ ഇല്ല ദുആ വലാ യസീദു ഫിൽ ഉംറി ഇല്ല ബിർറ്. വിധി പ്രാർത്ഥന കൊണ്ടല്ലാതെ തടയപ്പെടുകയില്ല, ആയുസ് നന്മ കൊണ്ടല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. വൈന റജുല ലാ യുഹറമു റിസ്ഖ ബി ദംബി യുസീബുഹു. ഒരു മനുഷ്യന് പാപം കാരണമായി റിസ്ഖ് തടയപ്പെടും. തെറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാൻ അള്ളാഹു തീരുമാനിച്ച റിസ്ഖിന്റെ അളവ് കുറയും. പ്രാർത്ഥിച്ചാൽ ഖളാഇന് ഖദറിന് മാറ്റം വരും. ഖളാഇന് മാറ്റം വരില്ല, ഖദറിന് മാറ്റം വരും. നന്മ ചെയ്താൽ ആയുസ് വർദ്ധിപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയമുണ്ട്. എല്ലാ കാര്യങ്ങളും എന്താണ്? ഖലഖല്ലാഹുൽ ഖലായിഖ വ ഖദറൽ മഖാദീറ ഖബില ഖംസീന അൽഫ സനത്തിൻ എന്നാണ്. മുൻദു ഖലഖ സമാവാതി വൽ ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിനേക്കാളും 50,000 കൊല്ലം മുമ്പ് അള്ളാഹു എല്ലാം ഖദറാക്കിയതാണ്. പിന്നെ പ്രാർത്ഥന കൊണ്ട് ഖദർ എങ്ങനെ മാറ്റും? പണ്ഡിതന്മാർ അതിന് കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഖദറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതിന് അപ്പുറത്തേക്കൊന്നും ചിന്തിച്ചിട്ട് തലപുണ്ണാക്കേണ്ട ആവശ്യമില്ല. കാരണം ഖദർ അള്ളാഹുവിന്റെ പ്രവർത്തനമാണ്. അള്ളാഹുവിന്റെ ഒരു പ്രവർത്തനവും നമ്മൾ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയല്ല. അല്ല എങ്ങനെ സൃഷ്ടിച്ചത്, അല്ല എങ്ങനെ ഹിദായത്ത് തരുന്നത്, അല്ല എങ്ങനെ ജീവൻ തരുന്നത്, അല്ല എങ്ങനെ മരിപ്പിക്കുന്നത്, അള്ളാഹു എങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്, അള്ളാഹു എങ്ങനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്, അല്ല എങ്ങനെ ചിരിക്കുന്നത്, ഇതൊന്നും നമുക്കറിയില്ല. അള്ളാഹുവിന്റെ ഒരു പ്രവർത്തനത്തെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അള്ളാഹു പറഞ്ഞ് നമ്മളത് വിശ്വസിച്ചു. അതുപോലെ അള്ളാഹുവിന്റെ പ്രവർത്തനമാണ് വിധി. ഇതിൽ വിധി രണ്ട് തരത്തിലുണ്ട്, മനസ്സിലായില്ലേ? ഒന്ന്, ഖളാ ആകേണ്ട വിധി, അത് അള്ളാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. രണ്ട്, ഖളായിലേക്ക് എത്തുന്ന ഘട്ടങ്ങൾ, അതിന് ഖദർ, അത് കണക്കാക്കിയ കാര്യങ്ങൾ, അതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഖളായിലേക്ക് എത്തുക. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഖളായിലേക്കുള്ളത് മൂലകൃതിയാണ് ലൗഹുൽ മഹ്ഫൂദ്. അത് അള്ളാഹുക്ക് മാത്രമേ അറിയൂ, മലക്കുകൾക്ക് പോലും അറിയില്ല. പക്ഷെ ഖദറാക്കാനുള്ള കാര്യങ്ങൾ അള്ളാഹു മലക്കുകളെ അറിയിക്കും. ആ അറിയിക്കുന്നതാണല്ലോ ശൈത്താന്മാർ കട്ടെടുത്ത് കൊണ്ടുപോയിട്ട് ജ്യോതിഷന്മാർക്ക് കൊടുക്കാനൊക്കെ നോക്കുന്നത്. അത് ഖദയല്ല, അത് ഖദറാണ്. അതെന്നെ ആയിക്കോളുന്നില്ല നടപ്പാകുന്നത്.
മനസ്സിലായില്ലേ? അത് അതിന്റെ ഇടക്ക് കലായിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ മലക്കുകളുടെ കയ്യിലൊരു കിതാബ് ഉണ്ടാവും, അത് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, അത് നടപ്പാകുമ്പോൾ അള്ളാന്റെ കിതാബുള്ള സംഗതിയായിരിക്കും. പറയുന്നത് മനസ്സിലാവുണ്ടോ? മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നു വേണ്ട, ഇത് വിധിയുടെ വിശ്വാസമാണ്. അപ്പം ഈ പണ്ഡിതന്മാരുടെ അല്ല മലക്കുകളുടെ കയ്യിലുള്ള കാര്യങ്ങളിലാണ് ഈ മാറ്റം വരുന്നത്. അള്ളാഹുവിന്റെ പക്കലുള്ള ലൗഹിലെ കലായിൽ എന്തെല്ലാം ഒരു മാറ്റവുമില്ല, അതാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും ഉന്നതരായ ഉലമാക്കൾ അതേക്കുറിച്ച് പറഞ്ഞ വാചകമാണ് ഫലിൽ ഉലമായുഹന കലാമൻ തൊവീൽ. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ധാരാളം സംസാരിച്ചിട്ടുണ്ട്. മുഖ്തസർഹു, അതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്, അന്നൽ കലാ അവൽ ഖദറ, വിധി നടപ്പാക്കലും വിധി നിർണയിക്കലും കിസ്മാന് രണ്ട് തരത്തിലുണ്ട്, മുബറമുൻ വ മുഅല്ലഖുൻ, ഒന്ന് ഖണ്ഡിതമായത് ഒന്ന് ബന്ധിതമായത്. മുബറം എന്ന് പറഞ്ഞാൽ ഹുവ അല്ലദീ ഫിൽ ലൗഹിൽ മഹ്ഫൂദ്, അത് ലൗഹുൽ മഹ്ഫൂദിലുള്ളതാണ്, അള്ളാഹു മാത്രം. വല്ലദീ ലാ യഅലമുഹു അഹദുൻ ഇല്ലല്ല, അല്ലാതെ മറ്റാരും അറിയുന്നില്ല. വല്ലദീ ലാ യതഗയ്യറു വലാ യതബദൽ, അതിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. രണ്ടാമതൊരു വിധിയുണ്ട്, അതിന് വിധിന്ന് പേരുണ്ട്, പക്ഷെ അത് അടിസ്ഥാന വിധിയല്ല. അടിസ്ഥാന വിധിയിലേക്ക് എത്തുന്ന വിധിയുടെ മുമ്പായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. മനസ്സിലായല്ലേ? ഇപ്പോ നമുക്ക് വിജ്ഞാനം വിധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, അള്ളാഹു വിജ്ഞാനം വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് നമ്മൾ ക്ലാസ്സിൽ വരണം, ക്ലാസ് കേൾക്കണം, അത് ശ്രദ്ധിക്കണം, അത് പഠിക്കണം, അതിലെ സംശയമൊക്കെ ദൂരീകരിക്കണം. ഇതൊക്കെ കദറാണ്, വിജ്ഞാനത്തിന്റെ വിഷയത്തിലെ കലയല്ല ഇതൊന്നും. കല ഇതിന് ശേഷമാണ് സംഭവിക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ? എന്നതുപോലെ അതിന് അൽ കല കദറുൽ മുഅല്ലഖ് എന്നാണ് പറയാം, വിധിയുമായി ബന്ധപ്പെട്ട കാര്യം. അതിലെന്ത് സംഭവിക്കാം? ഹു അല്ലദീ ഫീ സുഹുഫിൽ മലായിക്ക, അത് മലക്കുകളുടെ പക്കലുള്ള സുഹുഫിലാണുള്ളത്. അല്ലദീ തൻസിലു ബിൽ അഖ്ദാർ, അവർ അള്ളാഹുവിന്റെ കൽപ്പനകളുമായിട്ട് വിധികളുമായിട്ട് വന്നിറങ്ങും. ഓഹു അല്ലദീ യതഗയ്യറു വയതബദ്ദലു വയുംഹ, അത് ചിലപ്പോൾ മാറും, പിന്നെ മായ്ക്കപ്പെടും, തിരുത്തപ്പെടും. ഇത് അടിസ്ഥാന വിധി തിരുത്തുന്നില്ല, മലക്കുകളുടെ കയ്യിലുള്ളത് മാറ്റപ്പെടും. ഇത് ഖുർആനിലുണ്ട്, അങ്ങനെ മാറ്റുന്നു. വിധിയിൽ മാറ്റം വരുത്തുന്ന ഹദീസ് മാത്രമല്ല, ഖുർആനിലുണ്ട്. ഖുർആൻ എവിടെയുള്ളത്? സൂറത്തു റാഅദ് 39. സൂറത്തു റാഅദിലെ 39-ാമത്തെ എന്താ? യംഹുല്ലാഹുമാ യശാഉ വയുസ്ബിതു ഇൻദഹു ഉമ്മുൽ കിതാബ്, അല്ലാഹ് അവനുദ്ദേശിക്കുന്നതിനെ മായ്ച്ചു കളയും, അവനുദ്ദേശിക്കുന്നതിനെ അവന്റെ അരികിൽ ഉറപ്പിച്ചു നിർത്തും. ഉമ്മുൽ കിതാബ്, അപ്പൊ ഉമ്മുൽ കിതാബിലുള്ളത് മായ്ക്കൂല, അത് അള്ളാഹിന്റെ അടുത്ത് ഉറപ്പിച്ചു നിർത്തും. ഉമ്മുൽ കിതാബിൽ നിന്ന് അതിനനുസൃതമായി അവിടേക്ക് എത്തേണ്ടതായിട്ടുള്ള കദറുകൾ മലക്കുകളെ ഏൽപ്പിച്ച രേഖയിലാണ് എന്ത് ചെയ്യുന്നത്? മായ്ക്കുന്നത് എന്നുള്ളതാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ സ്വഹാബികൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, യുദബ്ബിറു അംറു സുന്ന, അല്ലാഹ് അള്ളാഹിന്റെ സുന്നത്തൊക്കെ നടപ്പാക്കും. ഫ യംഹു മാ യശ, എന്നാൽ അള്ളാഹ് അവൻ ഉദ്ദേശിക്കുന്നത് മായ്ക്കും. മായ്ക്കാത്തത് എന്ന് പറഞ്ഞാൽ ഇല്ല ശഖാഉ വസആദു വൽ ഹയാത്തു വൽ മൗത്ത്, ഭാഗ്യം ദൗർഭാഗ്യം ജീവിതം മരണം, ഒരാൾക്ക് സ്വർഗമാണോ നരകമാണോ, എന്ന് ജനിക്കണം എന്ന് മരിക്കണം, ഇതൊന്നും മലക്കുകളുടെ കയ്യിലുള്ള ഏടിലുള്ള കാര്യമല്ല. ഇതൊക്കെ ലൗഹുൽ മഹ്ഫൂളുള്ളതാണ്, നാലാം മാസത്തിൽ എഴുതി വെച്ചു പോയ കാര്യമാണ്, അതിന് മാറ്റം വരൂല. അതല്ലാത്ത മറ്റു വിഷയങ്ങളിലാണ് എന്ത് ചെയ്യുക? മാറ്റം വരിക. അതാണ് പ്രാർത്ഥന കൊണ്ട് മാറ്റാവുന്നത്. ഇപ്പൊ രോഗം, അത് ഇതിൽ പെടൂല, മരണമാണ് ഇതിൽ പെടുക. മരണത്തിന് മാറ്റം ഉണ്ടാവില്ല, പക്ഷെ രോഗത്തിന്റെ തീരുമാനത്തിൽ എന്ത് വരും? മാറ്റം വരും. ആ മാറ്റം വരും എന്നുള്ളത് അടിസ്ഥാന രേഖയിൽ ഉണ്ടാകും. മാറ്റം വരുന്നവരെയുള്ള കാര്യങ്ങളോ അതിനിടയിലുള്ള കാര്യങ്ങളോ മലക്കുകളുടെ കയ്യിലുള്ള രേഖയിൽ ഉണ്ടാവുകയുള്ളൂ. അതാണ് വിഷയം. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇത് തന്നെയാണ് മുജാഹിദ് പറഞ്ഞത്. യംഹുല്ലാഹുമാ യശാഉ വയുസ്ബിത് എന്ന് പറഞ്ഞാൽ ഇല്ലൽ ഹയാത്ത് വൽ മൗത്ത് വശഖാ വസആദ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതം മരണം, ഭാഗ്യം ദൗർഭാഗ്യം. ഭാഗ്യം തന്നെ സ്വർഗം, ദൗർഭാഗ്യം തന്നെ നരകം. ഫൈനഹുമാല യത്തഗയ്യറ, ഇതിന് മാറ്റം വരൂല. ഏത് ജീവിത മരണങ്ങൾക്കും ഭാഗ്യ നിർഭാഗ്യങ്ങൾക്കും എന്തുണ്ടാവില്ല? മാറ്റം ഉണ്ടാവില്ല. അത് മാറ്റം വരാത്ത അസലി കിതാബിലുള്ളതാണ്.